കോളേജ് ഭാരവാഹികൾ ഈ വർഷം മുതൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യത്തെ ഈ അവാർഡ് മിസ്റ്റർ ജീവാനന്ദത്തിന് നൽകുന്നതിനായി ഈ യൂണിവേഴ്സിറ്റി അഭിമാനിക്കുന്നു. മിസ്റ്റർ ജീവാനന്ദത്തിനെ സ്റ്റേജിലേക്ക് വരുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നമ്മുടെ കലക്ടർ മിസ്റ്റർ ജീവാനന്ദത്തിന് അവാർഡ് നൽകുന്നതായിരിക്കും. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. മിസ്റ്റർ ജീവാനന്ദം രണ്ട് വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. കൺഗ്രാറ്റ്സ്. ഈ അവാർഡ് ഞാൻ എത്ര വലിയൊരു അവാർഡാണ്! സ്റ്റേജിൽ നിന്നിട്ട് ആർക്കും ഒരു നമസ്കാരം പോലും പറയുന്നില്ല. അതിനു മുമ്പ് നിന്റെ പ്രസംഗം അങ്ങ് തുടങ്ങിയോ? ഇവിടെ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ കളക്ടർ സാറിനും നമ്മുടെ കോളേജ് പ്രിൻസിപ്പലിനും ഞാൻ എന്റെ നന്ദി പറയാണ്. ഈ അവാർഡ് എനിക്ക് കിട്ടുന്നത്, ഈ അവാർഡ് നീ ഒറ്റയ്ക്ക് വാങ്ങിയതാണോ? നിനക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി പറയണ്ടേ? ഈ അവാർഡ് എനിക്ക് കിട്ടാൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത പ്രൊഫസേഴ്സ്, സ്റ്റാഫ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സ്, പിന്നെ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഈ അവാർഡ് എന്തോന്നാണ് കിടന്ന് തപ്പുന്നത്? എത്ര വലിയൊരു അവാർഡാണ് ഇത്! എല്ലാവരും നിന്നെ കണ്ട് ഇൻസ്പയർ ആകണ്ടേ? ഈ അവാർഡ് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് അവാർഡ് വേണ്ട, ഞാൻ ഇത് തിരിച്ചു തരാം നിങ്ങൾക്ക്. തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? 9 മണിക്ക് ഇന്റർവ്യൂവിന് പോണെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ 10:10. എന്ത്, 10 മണിയായെന്നോ? അമ്മയല്ലേ പറഞ്ഞ 9 മണിക്ക് ഇന്റർവ്യൂ എന്ന്. പിന്നെ എന്തിനാ എന്നെ 10 മണിക്ക് എണീപ്പിച്ച്? 8 മണി തൊട്ട് നിന്നെ വിളിക്കാ, നീ എഴുന്നേറ്റില്ല ഞാൻ ചെയ്യാനാ? അമ്മേ, സ്വപ്നത്തിൽ എന്നെ അച്ഛൻ മേടിക്കാൻ സമ്മതിക്കുന്നില്ല, ശരിക്കും മേടിക്കാന്ന് വിചാരിച്ച അമ്മ സമ്മതിക്കുന്നില്ല. അപ്പൊ എനിക്ക് അവാർഡ് കിട്ടാൻ ഒരു സാധ്യതയില്ല. പഠിക്കുന്ന കാലത്ത് ഉറങ്ങില്ലായിരുന്നു, ഇപ്പൊ കോളേജ് കഴിഞ്ഞപ്പോ ഉറക്കം തന്നെയാ പണി, ഞാനെന്ത് ചെയ്യാനാ? ഓ, എന്താ അച്ഛൻ വീട്ടിലില്ലേ? എന്താ, അല്ല പാത്രങ്ങളെല്ലാം ഡാൻസ് കളിക്കാ, അതുകൊണ്ട് ചോദിച്ചതാ. ദേ, അങ്ങേര് ഇപ്പോഴാ പാട്ട് പാടിയിട്ട് പോയത്. നീ പുതിയ രാഗം തുടങ്ങണ്ട. അതിരാവിലെ എങ്ങോട്ടാ പോയത്? 10th കുട്ടികൾക്ക് ഏതോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്, അതിന് പോയതാ. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് അമ്മയ്ക്ക് എന്റെ അച്ഛനെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ പുതിയതായിട്ടൊരു 45 പിള്ളേർ വന്നിട്ടില്ലേ, അവരുടെ സ്ഥിതി എന്താവെന്ന് ആർക്കറിയാം. എടാ, ഇയാള് മാത്സ് എന്നല്ല പറഞ്ഞ ഇംഗ്ലീഷ് എഴുതുന്നു. നിനക്കൊക്കെ ഒട്ടും തന്നെ പറയണം, പറഞ്ഞാ മാത്രം തലേ കയറുവോ? ഒന്ന് വെയിറ്റ് ചെയ്യ്, പറയും. ഡിസിപ്ലിൻ. ഇതിൽ ഈ ഡി ഇംഗ്ലീഷിൽ എത്രാമത്തെ എഴുതാ? ആരെങ്കിലും വന്ന് എഴുത്. നെക്സ്റ്റ് നീ എഴുത്, അടുത്തത് ആരാ? ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ എഴുത്തിന് എല്ലാ ഭാഷയിലും ബഹുമാനം വളരെ അധികമാണ്. ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നേറാം. ഈ വാക്കുകൾ കൂട്ടുമ്പോൾ എങ്ങനെ 100 കിട്ടുന്നോ, അതുപോലെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വരും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ലീവ് എടുക്കാതെ കൃത്യമായി സ്കൂളിൽ വരണം, ക്ലാസ്സിൽ എല്ലാം ശ്രദ്ധിക്കണം. ഇത് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകും. ഇപ്പോൾ ട്രെയിനിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ലേറ്റായിട്ടാണോ പോകുന്നത്? ഇല്ലല്ലോ, കാരണം നമ്മൾ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും. അവിടെയുള്ള ആ കൃത്യത നമ്മൾ എല്ലാ കാര്യത്തിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും മുന്നേറാൻ സാധിക്കും. ഇത് തന്നെ ഒരുപാട് കാലമായിട്ട് പറയുന്നു. ശരി, ക്ലാസ് തുടങ്ങാം. എന്തോന്നാടോ സാർ, സാറിന് അന്വേഷിച്ച് നിന്റെ സ്ഥലത്ത് പോയിരിക്കെ. ശരി സാറേ. ആ, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയേക്ക്. എടോ, എത്ര വർഷമായി താൻ എന്നെ കാണാൻ തുടങ്ങിയത്, തനിക്ക് ബുദ്ധിയില്ലേ? സോറി സാറേ. പിള്ളേരെന്തെങ്കിലും കാരണം നോക്കിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് താൻ അവരെ ശല്യപ്പെടുത്തിയ അവർക്ക് എങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും? അറിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണെങ്കിലും എന്താ, ഇവിടെ എത്ര മണിക്കൂറുണ്ട് നമ്മള്? 7 മണിക്കൂറല്ലേ? അതെ സാറേ. ബാക്കി സമയം വീട്ടിൽ തന്നെ അല്ലേ? അങ്ങനെ എന്തെങ്കിലും അർജന്റ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യണമെന്ന് നീയല്ലേ പറയേണ്ടത്? ശരി സാർ. അവർക്ക് അതൊന്നും അറിയില്ലല്ലോ. സോറി സാർ. ഇപ്പൊ എന്താ, ബ്രേക്ക് ടൈം അല്ലേ? അതെ സാർ. ആരാ വന്നിരിക്കുന്നേ? അവിടെ ഇരിപ്പുണ്ട് സാർ. എന്തോന്നാടോ അയൽപക്കത്തുനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വീട്ടിലേക്ക് ദൂരമാ, അതുകൊണ്ട് ഇവരേക്ക് വന്നതാണോ? ഒന്ന് ചുമ്മാ ഇരിക്കുവോ, ഞാൻ ആകെപ്പാട് വിഷമത്തില്ല. താൻ എന്തോടെ ഈ പറയുന്നത്? എന്താ തന്റെ പ്രശ്നം? ഞാനൊരു സ്ഥലം മേടിച്ചിരുന്നില്ലേ? അതെ, എവിടെയോ വാങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇപ്പൊ പ്രശ്നം? അത് വിലക്ക് ചോദിക്കുവാ. ഇപ്പൊ വിൽക്കുന്നെന്ന് പറഞ്ഞോ?
അതല്ല, പിന്നെന്താ? ആ ഏരിയയിലുള്ള എല്ലാവരും ഒരാളെടുത്ത് തന്നെ കൊണ്ടുപോയി വിറ്റിരിക്കുന്നു. നല്ല റേറ്റ് കിട്ടിയാ താനും അങ്ങ് കൊടുത്തേക്ക്. വാങ്ങിച്ച വിലക്ക് ചോദിച്ചാ കുഴപ്പമില്ലായിരുന്നു, പകുതി വിലക്കാ ചോദിക്കുന്നത്. അപ്പൊ പറ്റില്ലെന്ന് പറ. ചോദിക്കുന്നത് സാധാരണക്കാരനല്ല. എന്തോ നടോ, വസ്തു തന്റെ അല്ലേ, പിന്നെ താനെന്തിനാടോ പേടിക്കുന്നേ? നിന്റെ വസ്തു നിനക്ക് സ്വന്തമാ. അത് ശരി, ആരാ ചോദിച്ചത്? അങ്കണ്ണൻ. ആരാടോ അത്? അങ്കണ്ണൻ അറിയില്ലേ? പ്രാർത്ഥിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയും വലിയ പൂജാമുറി വീട്ടിൽ കെട്ടി വെച്ചിരിക്കുന്നത്? ഈ നാട്ടുകാരൊക്കെ എന്നെ കണ്ട് പേടിക്കുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്നാ സ്വാമി എന്നെ കണ്ട് പേടിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതായിരിക്കും പൂട്ടി വെച്ചിരിക്കുന്നത്. സ്വാമിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ സ്വാമിയാണോന്നുള്ളത് നിനക്ക് വല്ല സംശയമുണ്ടോ? നിങ്ങളാണ് എന്റെ ദൈവം, അതിലെന്താ ഇത്ര സംശയം? കണ്ടില്ലേ ഇത് ബെല്ലടിക്കുന്നത്? ഹലോ. ആ ചേട്ടാ, ഇത് ഞാനാ. അറിയാൻ പറയടാ. പെട്ടെന്ന് എന്റെ ഭാര്യക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചേർത്ത് എന്റെ പൈസ എല്ലാം അവന്മാർ എന്നെ പിടിങ്ങിക്കൊണ്ടുപോയി. നിങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു തരണമെന്ന് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലേ ചേട്ടാ? നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ. ഫോൺ ആണെങ്കിൽ നിക്കാതെ അടിച്ചോണ്ടിരിക്കുക. എടാ, അവര് വന്നിട്ടുണ്ടോന്ന്? അവരൊക്കെ അപ്പൊ തന്നെ വന്നു. നേതാവേ, ആ ഫോണിന്റെ അടുത്ത് പോയി നിന്ന് വെറുതെ മൂളിക്കൊണ്ട്. ആ ശരി നേതാവേ. എന്റെ സ്ഥലം കുറച്ച് വിൽക്കാനുള്ള 150 ഏക്കർ നമ്മള് സംസാരിച്ചു കഴിഞ്ഞതല്ലേ, അതിൽ ഒരിത്ത മാത്രം തരുന്നില്ലെന്നേ. സാറ് മനസ്സ് വെച്ചാ ഒക്കെ ഒതുക്കി തീർക്കാം. കിട്ടുന്ന ഷെയർ രണ്ടാക്കാലോ സാറേ. സാറേ, സാറിന്റെ ഇഷ്ടം പോലെ എന്തേലൊക്കെ ചെയ്താ മതി. പാർട്ടി ഓഫീസിലേക്ക് പോവാൻ പോവാ. ഇത് ഇലക്ഷന്റെ ടൈം അല്ലേ, ആദ്യം പോയി ഇലക്ഷന്റെ ജോലി. ഇത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അപ്പൊ നിങ്ങൾ ചെല്ലു, എന്നാ ഞങ്ങൾ വരട്ടെ. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് പൈസ റെഡിയാക്കാൻ പറ്റില്ല. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ എങ്ങനെയും നിങ്ങളുടെ പൈസ തിരിച്ചു വന്നിരിക്കും ചേട്ടാ. നാളെ നീ ഗാന്ധിനഗർ 5 നമ്പർ വീട്ടിലേക്ക് വാ. എന്താ ചേട്ടാ കാര്യം? അവിടെ അട പൊട്ട നിന്റെ വീട്. നിന്റെ അച്ഛൻ ചത്താ നീ വരില്ല. എന്താ ചേട്ടാ? നീ മര്യാദക്ക് 1 മണിക്കൂറിനുള്ളിൽ കാശ് കൊണ്ടുവാ. ചേട്ടാ ചേട്ടാ. ഏയ്, നിങ്ങളെല്ലാവരും വരാൻ എന്താ ലോറിയാണോ? ഇത് ഫോർച്യൂണർ കാറാ. എടാ, നമുക്ക് അല്പം താമസിച്ചു പോയാ മതി. നല്ല ശീലം. നമസ്കാരം സാർ. ആ വരണം സാർ. എപ്പോഴാ വന്നത്? സ്റ്റേഷനിൽ പോലും പോവാതെ നേരെ ഇങ്ങോട്ടാ ഞാൻ വന്നത്. സാറ് പുറത്തേക്ക് പോകണം. ഞാൻ എനിക്കൊരു സീറ്റ് ഒപ്പിക്കാൻ പോവാ. അതിനെന്തിനാ സെക്യൂരിറ്റി? വന്ന് കേറിയല്ലേ ഉള്ളൂ. ആദ്യം നീ സ്റ്റേഷനിലേക്ക് ഓക്കെ. ഹലോ ഇൻസ്പെക്ടറെ, നിങ്ങൾ എപ്പോഴാ വിളിക്കേണ്ടത്, എങ്ങനെ വിളിക്കേണ്ടത് ഞങ്ങൾക്കറിയാം. അപ്പൊ മാത്രം വന്നാ മതി. ഇപ്പൊ പോയിക്കോളൂ സാറേ, പോയിക്കോളൂ. നീ എന്താ പറയാ, ഇവിടെ എന്താ ചെയ്യുന്നത്? നീ എന്താ ഭൂമി, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് പോലെ ഉത്തരവാദിത്തം. ഒന്ന് പോടാപ്പാ. ഞാൻ തന്നെ നോക്കിയായിരുന്ന ഒരു 4 പേര് ഒപ്പിച്ചനെ. മോന്ത കണ്ടേച്ചാലും മതി. ഈ പണിയൊക്കെ നിന്നെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊക്കെ ചെലവ് ചെയ്താ കാശ് വെച്ച് ഭൂമിനാഥൻ ഫൗണ്ടേഷൻ തുടങ്ങിയായിരുന്നെങ്കിൽ ഞാനിപ്പോ വിദ്യാഭ്യാസ മന്ത്രി ആയേനെ. നീ വിദ്യാഭ്യാസ മന്ത്രിയല്ല, കാമാഭ്യാസ മന്ത്രി ആയേനെ. ഇത് കോളേജിന്റെ ലാസ്റ്റ് ഡേ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ലാസ്റ്റ് ഡേ. ആമ്പിള്ളേർക്ക് ഒന്നി ഫ്രണ്ട്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടാവണം. രണ്ടും ഇല്ലെങ്കിൽ അവന്മാർക്ക് വട്ടു പിടിക്കും. ഞാൻ എന്തിനാണ് ടെൻഷൻ ആവണേ? ഫസ്റ്റ് ഇയർ പിള്ളേരെ പിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ലൈൻ ഒപ്പിച്ചെടുക്കോടാ. അച്ഛനെ, അതിന് നമ്മുടെ കോളേജ് പറ്റില്ല, വേറെ ഏതെങ്കിലും കോളേജ് നോക്കാം. കറക്റ്റ് അച്ഛനെ. ഇന്റർവ്യൂവിന്റെ സമയമായില്ലേ, നമുക്ക് പോവാം. വണ്ടി കയറ്, ഞാൻ നിനക്കൊരു നല്ല പെൺകുട്ടി. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ച് ഒരു പെഗിന്റെ ഉപകാരം ഇല്ലെന്ന് ചെയ്യണോട്ടോ. കണ്ണ് കണ്ടുടാ. സോറി ബോസ്, ഏതൊരാണും ഒരു പെണ്ണിന്റെ മുമ്പിൽ അവമാനം സഹിക്കില്ലെന്ന് എനിക്കറിയാം. അതും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ. പക്ഷെ നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുന്നായിരുന്നു. ഐ എം സോറി, സോറി ബോസ്. ഈ വരുന്ന ഇലക്ഷനിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ അടുത്ത 3 വർഷത്തേക്ക് നമ്മുടെ ഭരണം ഒരു കുഴപ്പവും കൂടാതെ നടത്താൻ സാധിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിരിക്കട്ടെ, എം പി ഇലക്ഷനും നമുക്ക് എന്താ ബന്ധമുള്ളത്? ഹീദിനാ പറയുന്നത്, ആട് മേച്ചുകൊണ്ടിരുന്നവൻ എന്നെ പിടിച്ച് മന്ത്രിയാക്കരുതെന്ന്. നമ്മുടെ സ്വാധീനം കുറച്ച് കുറഞ്ഞാ പിന്നെ CBI റെയ്ഡ് വരും. എന്തിനാ പേടിക്കുന്നത്? ഭരണം നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്, പിന്നെന്തിനു പേടിക്കുന്നു? ബൈ ഇലക്ഷനിൽ ഭരിക്കുന്ന പാർട്ടി തോറ്റത് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് എനിക്ക് ഭയം. തോറ്റു കഴിഞ്ഞാൽ പിന്നെ TV ചെറിയ പയ്യന്മാരോടൊക്കെ ഉത്തരം പറയേണ്ടി വരും. പോയി ചാവുന്നത് അവരോട് മറുപടി പറയുന്നതിലും ഭേദം. ആ മണ്ഡലത്തിൽ ആരാ വലിയ ആള്? ഇപ്പോഴാടോ തന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണുന്നത്. നേതാവേ, ഇദ്ദേഹം നമ്മുടെ പാർട്ടിയിൽ 20 കൊല്ലമായിട്ട്. സാർ,
നോട്ടം എത്താത്ത സ്ഥലത്ത് പോയി ഇരിക്കുന്ന കണ്ടില്ലേ? ഏ ആ കണ്ണാടി ഇങ്ങതാ, ആരാ ഇയാള്? 20 വർഷമായി നമ്മുടെ കൂടെയോ? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. നേതാവേ, നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന ഏരിയയില് കടന്ന് 20 കൊല്ലമായിട്ട് ഇദ്ദേഹത്തിനാണ് നമ്മൾ ഡമ്മി കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല നേതാവേ, അദ്ദേഹത്തിന് ആ ഏരിയയിൽ നല്ല പിടിപാടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ജോലിയൊക്കെ നേരെ ചെയ്താല് അദ്ദേഹം തീർച്ചയായിട്ടും ജയിക്കും. എത്ര രൂപ ചെലവ് ചെയ്യാൻ പറ്റും? പാർട്ടി ഓഫീസിൽ വരാൻ പോലും എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സാർ? അയ്യോ, അത്ര ദരിദ്രവാസിയാണോ ഇയാള്? നേതാവേ, പൈസയാണ് വേണ്ടെങ്കിലും നമ്മൾ വേറെ ആരെങ്കിലും നോക്കണം. നിങ്ങൾക്ക് ജയിക്കണോ അതോ പൈസ വേണോ? കാശൊന്നും വലിയ കാര്യമല്ല. അപ്പൊ ഇയാളെ തന്നെ ഇലക്ഷൻ അങ്ങ് നിർത്തിയേക്കാം. ശരി, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പാവപ്പെട്ടവൻ നിക്കട്ടെ, ആരായാലും നമുക്ക് ജയിച്ചാ മതി. എന്നാ പിന്നെ ഇയാളെ സ്ഥാനാർത്ഥിയായിട്ട് അറിയിക്കാലോ. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി. നമസ്കാരം. വാടോ അങ്ക്. നേതാവേ, നിങ്ങൾ വരുമ്പോ ആരും എഴുന്നേറ്റ് നമസ്കാരം പറയുന്നില്ല, കണ്ടോ? ഒന്ന് പോടോ, ഒന്ന് ഇരുന്നിട്ട് പോന്ന് വെച്ച് വന്നതാ. ഞാനത് ആദ്യമായിട്ട് കാണുന്നല്ലോ, അങ്ങനെയൊക്കെ ഇരിക്കും. ഒല മാഷേ, ഒന്ന് നീങ്ങ്, നീങ്ങ്, അങ്ങോട്ട് നീങ്ങ്. ഇരിക്കും നേതാവേ. എന്താ ഏട്ടാ, വെട്ടിയൊക്കെ വന്നോ? ആ വന്നു വന്നു. എന്താടോ, വീണ്ടും പാർട്ടി പ്രവർത്തകനായിട്ട് ചേരാൻ വന്നതാണോ? എന്റെ പൊന്നു ചേട്ടാ, ഇലക്ഷനിൽ സീറ്റ് ചോദിച്ചു വന്നതാ. ഇപ്പഴാ തന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത്. അതിനുള്ളിൽ ആ വെളിച്ചത്തിന്റെ ഫീസ് അങ്ങ് ഊരിയല്ലോ. തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടിയത് തന്നെ. അഴിമതിക്കാരനെ പുറത്താക്കിയതിന് വേണ്ടിയാ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. തന്നെ പിന്നെയും പാർട്ടിയിലെടുത്താ ജനങ്ങൾ ഞങ്ങൾ എന്ത് വിചാരിക്കും? അതുപോലെ മീഡിയക്കാർ ഞങ്ങളുടെ നാവ് പിഴുതെടുക്കത്തില്ലേ? എന്തൊക്കെ ചേട്ടൻ പറയുന്നത്? ഈ ഇരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മുഖം തൊട്ടിത്തരം കാണിച്ച് പേപ്പറിൽ വരാത്തോണ്ടോന്ന് ചേട്ടൻ ഒന്ന് നോക്കി കാണിച്ചു തന്നെ. നിങ്ങൾ ഇങ്ങനെ തല കുനിച്ച് പിടിച്ചാ പേപ്പറിൽ വന്നൊക്കെ ഇല്ലാതാവോ? ഡോ, തനിക്ക് രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞ് താൻ തിരിച്ചു പോയതല്ലേ ചേട്ടാ? പോയി, എനിക്ക് പ്രായമായല്ലോ. എല്ലാവരും കാല് തൊഴുതു പിടിച്ച് അവര് പറയുന്നതൊക്കെ ചെയ്ത് എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ ഇരിക്കണണ്ടല്ലേ, ഇയാള് പോലീസ് മന്ത്രിയാ. 3 മാസമായിട്ട് ഒരു പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങേരും ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. ഇയാൾക്ക് പോലീസ് എന്ന് എഴുതാൻ അറിയാവോ? ഞാൻ ചെയ്ത ഉപകാരമൊക്കെ ഇയാൾ ഇപ്പൊ മറന്നുപോയി ചേട്ടാ. ഇപ്പോഴതൊക്കെ എന്തിനാ വിട്ടുകള ചേട്ടാ? എടോ, അടുത്ത MLA ഇലക്ഷനിൽ നമുക്ക് നോക്കാം, ഇത് MP ഇലക്ഷനാ. ഞാൻ ഇപ്പൊ ചോദിച്ചത് ഒരേ ഒരു സീറ്റാ, എനിക്ക് വേറെ ന്യായം ഒന്നും കേക്കണ്ട. എനിക്ക് സീറ്റ് തരുവോ ഇല്ലയോ, എനിക്കൊരു സീറ്റ് തമ്മാ, ഞാൻ ജയിച്ചു കാണിച്ചുതരാം. തോറ്റാ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് നീ ആദ്യം കളക്ടർ ഒന്നും അല്ലായിരുന്നല്ലോ, കളക്ടർ ഓഫീസിലെ എടുത്തുകൊടുക്കാരനല്ലായിരുന്നോ? മരിക്കുമ്പോ മുഖ്യമന്ത്രിയായിട്ട് മരിച്ചാലേ ബീച്ചിൽ പ്രതിമ വെക്കൂ, അതിനു വേണ്ടിട്ടല്ലോ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ ചത്തു കഴിഞ്ഞാ എല്ലാ ബഹുമതിയും തന്ന് ആകാശത്തേക്ക് വെടിയും വെച്ച് ചേട്ടന്റെ പ്രതിമ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിർത്തടോ, എന്താ ഇയാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാലോ? ശരി, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അങ്കണ്ണനെ ഇതോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. എന്താടോ ഇത്, എതിർ പാർട്ടിക്കാരുടെ മുണ്ടാണല്ലോ. അതോ, നിങ്ങൾ സീറ്റ് തന്നിലേക്ക് നേരെ അവിടെ പോകാൻ വേണ്ടിയായിരുന്നു. ശരി, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. എടോ, താൻ കൂടെ ഇരുന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ. എടാ മച്ചു, എന്റെ അച്ഛനെ അറിയുന്ന ആളാ. അതുകൊണ്ട് എടാ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കട. അവൻ അയാളെന്ത് അമ്പലത്തിലാണോ, ബാറിലല്ലേ വന്നിരിക്കുന്നത്? അനിയ, ഇങ്ങോട്ടൊന്ന് വന്നേ. വാടാ പോയി നോക്കാം എന്താ പറയുന്നത്. വാടാ പോയി നോക്കാം. ഹലോ അങ്കിൾ, വൈൻ ഷോപ്പിന്റെ അടുത്തേക്ക് വെള്ളം അടിക്കാൻ വന്നതാണ്. അല്ല അങ്കിൾ, എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, കേക്ക് മുറിക്കാൻ വന്നതാ. കുഴപ്പമില്ല, വാന്നേ. മുലകുടി മാറിയിട്ടില്ല, അതിനുള്ളിൽ വെള്ളം. എന്റെ അച്ഛന്റെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുത്തോടാ. മച്ചാ, മൂക്ക് മുട്ട ഇന്ന് കുടിക്കുന്നു. ഓക്കെ, എടാ സാധനം പറയടാ വേം. നീ ഇപ്പൊ എന്തിനാ ഗ്ലാസ് കളഞ്ഞത്? എടാ പിന്നെ എങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു എന്നറിയാ? നമ്മുടെ വിദ്യാഭ്യാസത്തിന് ബേസിക് സാലറി 5000 രൂപയാ. ആ 5000 രൂപയുടെ എന്താടാ ചെയ്യാ? ബസിനും പാല് വാങ്ങാനുള്ള കാശേ ഉള്ളൂ. നമുക്ക് ഇത്രയധികം വിദ്യാഭ്യാസം തന്ന നമ്മുടെ അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു? എന്റെ മോനെ ഈ കോളേജിലാണ് ചേർത്ത്, ആ കോളേജിലാണ് ചേർത്ത് എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യടാ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത് പഠിച്ചിട്ട് നമുക്ക് എന്താടാ കിട്ടിയേ? ലേത്ത് കമ്പനിയിലെ മെക്കാനിക് ഷെഡിൽ വെന്ത് ഉരുകുക. നീ കുടിക്കണ മച്ചു. എടാ, നമ്മൾ പഠിച്ചതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അതെന്താ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മളിപ്പോ ഈ സ്ഥലത്ത് ഇരിക്കല്ലേ, ഈ സ്ഥലത്ത് പോലും നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളിപ്പോ എല്ലാരും കൂടി അടിച്ചോണ്ടിരിക്കുന്നത് എന്റെ കോൺട്രിബ്യൂഷനാ. ഇതിൽ നിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഈ കുപ്പിയുടെ അടപ്പ് കണ്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കിയതാ. ദാ ഈ ഓപ്പണറല്ലേ, നമ്മളില്ലാതെ ഇത് എങ്ങനെ ഉണ്ടാവും? നമ്മളുണ്ടാക്കിയതാ. ഇവിടെ വന്നിട്ട് പോലും ഇത്രയും സിൻസിയർ ആയിട്ട് അവൻ ലാപ്ടോപ്പിൽ നോക്കുന്നില്ലേ. അതിലുള്ള ഓരോ സ്ക്രൂവും ഉണ്ടാക്കിയത് നമ്മളാ. ഒരു ചെറിയ ആണി മുതൽ പറക്കുന്ന വിമാനം വരെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല. നീ നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, പിന്നെ എന്താടാ നമുക്കൊരു നല്ല ജോലിയും ശമ്പളമൊന്നും ഇല്ലാത്ത? പക്ഷെ ഒന്നുണ്ട് മച്ചു,
ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ട് ഒരു ലാഭമുണ്ട്. മറ്റേ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ നമ്മളെ കണ്ടാ പേടിച്ച് വിറയ്ക്കും. ഇതെല്ലാം മറക്കാൻ വേണ്ടി കുടിക്കാൻ വന്നിരിക്കുന്നത്. ഇവൻ ആരാടാ സ്ക്രൂ കേറ്റിയത്? മച്ചു അല്ല, നിന്റെ ഒരു തീപ്പെട്ടി ഉണ്ടാ. തീപ്പെട്ടി ഇല്ലേ? ബൈ. ഏയ് നോ ബോയ്, നമുക്ക് വേറെ ഫയൽമാൻ ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഗുഡ് ഈവനിംഗ് അങ്കിൾ. അങ്കിൾ നമസ്കാരം. അങ്കിൾ അങ്കിൾ തീപ്പെട്ടി ഉണ്ടോ? എന്താങ്കിളെ തീപ്പെട്ടി ചോദിച്ചാ നിങ്ങള് മസാജ് ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? 12 വർഷമായി ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട്. 12 വർഷമായോ? 12 വർഷമായിട്ട് കുടിക്കുന്ന നിങ്ങൾക്ക് ബാറിൽ വരുമ്പോ ഒരു തീപ്പെട്ടി എടുത്തുണ്ടായിരുന്ന അറിയില്ലേ? ശരി, അത് വിട്ടേക്ക്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ എന്തോന്ന് വിളിച്ച് പറഞ്ഞല്ലോ. മെസ്സേജ് ആയിരുന്നു. കുടി നിർത്തുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ കുടിക്കാൻ തുടങ്ങിയെന്ന്. 12 വർഷമായിട്ട് കുടിക്കാത്രേ. നിങ്ങൾ എപ്പോഴാ കുടി നിർത്തിയോ ഒന്ന് പറ. നിങ്ങൾക്ക് എന്തെങ്കിലും മുളച്ചിട്ടുണ്ടോ? തലയിലായിരുന്നെങ്കിൽ കാണായിരുന്നു, പിന്നിലാണെങ്കിൽ അത് വാലായിരിക്കും, അത് മുമ്പിലാണെങ്കിൽ. നിങ്ങൾക്ക് എവിടെയൊക്കെ മുളച്ചൊന്ന് കാണിക്കും. എല്ലാരും പറയുന്ന ഒരു പഴഞ്ചൊല്ലി ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. കാണിക്കടാ. എന്തൊന്നാ ഒരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത്? ബഹുമാന ഒരാളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നതിൽ തനിക്ക് എന്ത് മര്യാദ? കേട്ടടാ മച്ചു, എന്തൊക്കെ പറഞ്ഞെന്ന് ഒന്ന് വെച്ചാലുണ്ടല്ലോ. മേലോലി ഇവിടെ കണ്ടുപോരുത്. നിന്നെയും ഇവനെയും ചേർത്ത് തിരിഞ്ഞാൻ. ചെറിയ ചെക്കനോട് നിൽക്കുന്ന പരിപാടി. ഇവനാണ് ചെറിയ ചെക്കൻ. മതിടാ, മതിയാക്ക് വാ. ശരിടാ മച്ചു. എടാ നിന്നെ കാണിച്ചുതരാടാ. മനുഷ്യൻ ഇവിടെ ജോലി ഇല്ലാതെ കുടിക്കാൻ വന്ന അവൻ ഓരോന്ന് വിളിച്ച് പറയുന്നു. എന്താങ്കിൽ കാര്യം ഈ സമയത്ത് പുറത്തു നിൽക്കുക? എന്ത് പറ്റി വയ്യായ്മ? എന്താ അമ്മേ തട്ടുന്നതിന് മുമ്പ് തുറന്നല്ലോ. മണി 11 കഴിഞ്ഞില്ലേ? അമ്മ അച്ഛനോട് പറയാൻ മറക്കല്ലേ. അദ്ദേഹത്തിന്റെ മോൻ ഒട്ടും ശരിയല്ലെന്നല്ലേ പറയുന്നത്. കറക്റ്റ് ആയിട്ട് 11 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിയില്ലേ. ഇതിനെ കൂടുതൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? വിളിച്ചുണർത്തി പറയട്ടെ. എന്താ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ആ ബ്രോക്കറാണ് വാങ്ങിച്ചത്. എത്ര പ്രാവശ്യം പറയണം അദ്ദേഹത്തിന് ബ്രോക്കർ എന്ന് പറയരുതെന്ന്. ശരി, അദ്ദേഹം വാങ്ങി തന്നു. അദ്ദേഹം തന്നെ മേടിച്ചെന്ന്. ഉറങ്ങാനുള്ള സമയമല്ലേ, പോയി ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറേ, നിങ്ങളുടെ മോൾ അവൾ എഴുന്നേക്കാനാണോ അലാറം വെച്ചിരിക്കുന്നത്, അതോ നാട്ടുകാരെ മൊത്തം എഴുന്നേപ്പിക്കാനാണോ? ഞാനിപ്പോ വന്നേ ഉള്ളു, ചോദിച്ചിട്ട് പറയാം. ഇപ്പൊ മനസ്സിലായി പെണ്ണെന്താ ഇങ്ങനെ ആയിരുന്നു. ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ അയച്ച് കുളിച്ച് റെഡിയായി, പക്ഷെ സമയം നോക്കിയപ്പോ 5 ആയുള്ളു. എനിക്ക് 6 മണിക്ക് പോയാ മതി. അതിന് സമയം 6:15 ആയല്ലോ. ഇന്റർവ്യൂ ലേറ്റ് ആയി, കോഫി പോലും കുടിച്ചില്ല. ഈ അച്ഛന്റെ ഒരു കാര്യം. വേർസ് മൈ ബാഗ്? എന്തുവാ മോളെ നോക്കുന്നെ? എന്റെ ബാഗ് എവിടെയാ? അങ്ങോട്ട് നോക്കതേ, അവിടെ തൂക്കിയിട്ടിരിക്കുക. മോളെ കാപ്പി ഇട്ടിട്ടുണ്ട്, കുടിച്ചിട്ട് പോ മോളെ. ഞാൻ ആന്റിയുടെ വീട്ടിൽ കുടിച്ചോളാം. നീയാണ് എനിക്ക് കാപ്പി ഇട്ട് തരേണ്ടത്. ഞാൻ ഇട്ട് തന്നിട്ട് പോലും കുടിക്കുന്നില്ലല്ലോ. മോളെ വണ്ടി പഞ്ചറാ. മോളെ ഇന്നൊരു ദിവസം ഓട്ടോയിൽ പോയിക്കോ, ഞാൻ പഞ്ചറിട്ട് വെച്ചോളാം. എന്റെ വണ്ടി എന്തിനാ എടുത്തോണ്ട് പോയത്? ഒന്ന് പറയായിരുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ, ഓൾറെഡി ലേറ്റ്. ആന്റി, ആന്റി, ഈ പെണ്ണിന്റെ ഒരു കാര്യം. കോഫിക്ക് വേണ്ടി നാട്ടുകാരെ മൊത്തം വിളിക്കും. കീർത്തി, അവൾക്കൊരു കോഫി ഉണ്ടാക്കി കൊടുക്ക്. ആന്റി, കോഫി. നിക്കടി. എന്താടി എന്നെ നീ അകത്ത് വിടില്ലേ? നീ അല്ലേ എന്തോ ഒച്ച എടുത്തിട്ട് വന്നത്? നാ കോഫി കുടിച്ചിട്ട് പോവാൻ നോക്ക്. കോഫി ചൂടായിട്ടില്ല, ഇപ്പൊ ചൂടാക്കിട്ട് വാ. എന്റെ ദൈവമേ, കോഫിയിൽ ആവി പറക്കുന്ന കണ്ടില്ലേ? എന്നാ നീ വേഗം പോയി ആറ്റിട്ട് വാ, ഞാൻ പോയി നിന്റെ ചേട്ടനെ കണ്ടിട്ട് വരാം. ദയവായി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ കാര്യം എന്ന് മാത്രം പറ. നീ ഉറങ്ങായിരുന്നില്ലേ? എന്താന്ന് പറ. എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്. എന്തിനാ? വണ്ടി പഞ്ചറായി. റോഡിൽ ഇറങ്ങിയാ നിനക്ക് ഓട്ടോ കിട്ടും. അത് എന്റെ പ്രോബ്ലം ആണ്. നിനക്ക് എന്നെ വിടാൻ പറ്റോ പറ്റില്ലേ? എത്ര പ്രാവശ്യം നിന്നോട് പറയുന്നു, നിനക്ക് എന്താ ബുദ്ധിയില്ലേ? എന്റെ അമ്മയും അനീത്തിയും അല്ലാതെ ഞാൻ വേറെ ആരും എന്റെ വണ്ടി കേട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വലിയ ഹീറോ എന്നാ വിചാരം. അത്യാവശ്യമായതുകൊണ്ടല്ലേ ചോദിച്ചേ, എന്നാണോ കൊണ്ട് വിടാൻ പറഞ്ഞത്? ആ നിന്നെ ഞാൻ ഡെയിലി കൊണ്ട് ഡ്രോപ്പ് ചെയ്യല്ലോ. നീ കോഫി കുടിക്കാനല്ലേ വന്നത്? നേരെ കോഫി കുടിച്ചിട്ട് പോയിക്കോ. അത് ശരി, ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എന്റെ സഹായം നിനക്ക് വേണ്ടി വരില്ലേ? അപ്പൊ കാണിച്ചുതരാം. സ്വാതി, ദാ കോഫി. എന്തിനാണ് രാവിലെ അവന്റെ മെക്കിട്ട് കയറുന്നത്? ഓ, മോനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ ഉടനെ ദേഷ്യം വരും. ഏയ് സൂക്ഷിച്ച്, ചൂടാ. പോവാണോ മോളെ? അങ്കിൾ, ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്നോട് തന്നെയാ.
ആറ് മണിക്ക് ഉണരുന്നതും ഡിസിപ്ലിൻ തന്നെയാ. ഞാൻ ആറ് മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നില്ലേ? അതെനിക്കറിയില്ലേ, അകത്തൊരുത്തം ഉറങ്ങാ. നിന്റെ പ്രശ്നം അതായിരുന്നു, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ജോലിക്ക് വെക്കോ. താങ്ക്യൂ അങ്കിൾ. സുഖിച്ചു പോമോളെ. ആ സാറ് ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൻ എപ്പോഴും എഴുന്നേറ്റ് പോയി. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഇപ്പളാ അവള് പറഞ്ഞിട്ട് പോകുന്നത്. അവൻ വിടില്ല. ഒരു ചായക്കൊന്നും കാശില്ല, ഞങ്ങളെല്ലാം ഇവിടെ എടുത്തോണ്ട് പോകുന്നു. അച്ചു, ഇന്നലെ രാത്രി നീ വന്നല്ലോ, ഇവന്റെ ഒരു പാട്ട് പാടി. എന്റെ അമ്മച്ചി, ഇവൻ പറഞ്ഞ മെസ്സേജ് കേട്ട് എന്റെ കിക്കൊക്കെ ഇറങ്ങിയടാ. മച്ചു, ഇന്ന് നിന്റെ ചെലവാടാ. ഇന്ന് രാവിലെ തന്നെ നിനക്ക് തുടങ്ങണം. നമുക്ക് വാക്കിംഗ് പോവാം. അവനല്ലേ പറഞ്ഞു, അവനല്ലേ മേടിച്ചേരണ്ടേ. റണ്ണിങ് ആണല്ലോ ചെയ്യുന്നത്. നോക്കിയാട്ടാ ഓടുന്നേ. ഒന്ന് രാവിലെ വെള്ളടിച്ച് വന്നിരിക്കുന്നത് ഒന്ന്. എന്താട്ടാ, രാവിലെ തന്നെ വെള്ളാണോ? അല്ല പിന്നെ എന്താടാ ഇങ്ങനെ ഓടി വരുന്നത്? ദുഷ്ടമാരെ, ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നെങ്കിൽ 10 ലൈക്കെങ്കിലും കിട്ടിയത്. നട റോഡിൽ ഇട്ടിട്ട് പോന്നടാ. നിങ്ങൾ ജോഗിങ്ങിനല്ലേ പോയത്? അവിടെ ഒരാളെ റോഡിലിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. സിനിമയിൽ പോലെ ഒരാളെ വെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നോക്കി നിൽക്കും. തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ ഒന്നും പൊടി പോലും കാണാനല്ലോടാ. എടാ, ആരോ ആരോ വെട്ടി വെട്ടി ആളുടെ മുഖം കണ്ടോ? അയാളുടെ മുഖത്ത് എത്ര വെട്ടുണ്ടായിരുന്നു. നമുക്കെന്തിനാ ഈ ആവശ്യമില്ലാത്ത പ്രശ്നം? എടാ, അവർ രണ്ടുപേരും ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ട് ഓടിക്കളഞ്ഞടാ. എന്താടാ നിനക്ക് പറ്റിയത്? ഹലോ, എടാ നിർത്തടാ. ആ അച്ഛാ, നീ പുറപ്പെട്ടോ. ആ 10 മണിക്ക് ഞാനിവിടെ ഷാർപ്പ് ആയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ആരും കാണുന്നില്ലല്ലോ, ഇന്ന് ഇന്റർവ്യൂ ഇല്ലേ? ആരും വന്നിട്ടില്ലേ? കണ്ടില്ലേ എപ്പോഴും ഞാൻ ആ സമയത്ത് എത്തുന്ന. ഇപ്പോഴത്തെ ജനറേഷനെ. അത് നീയാണോ പറയുന്നേ? ജോയിൻ ചെയ്ത് 6 മാസമായി, ഇതുവരെ ഒരു ദിവസമെങ്കിലും സമയത്ത് വന്നിട്ടുണ്ടോ നീ? എപ്പോഴും ലേറ്റാ. എന്തതില്ല, ക്യാമറമാൻ 6 മണിക്കേ വന്നു കഴിഞ്ഞു, ഇന്റർവ്യൂ ചെയ്യേണ്ട ഗസ്റ്റ് 6:30 വന്നു കഴിഞ്ഞു, ഇന്റർവ്യൂ എടുക്കാനുള്ള നീ 8 മണിക്കാണ് വരുന്നത് അല്ലേ? പിന്നെ ഈ ചാനൽ എങ്ങനെ വളരും? സംസാരിച്ചിരുന്നാ ലേറ്റ് ആവോ, ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്യാം. അതൊന്നും വേണ്ട, അവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ തീരാറായി. സാർ, 1 മിനിറ്റ്. ഇന്ന് 500 രൂപ, ഇത് കൊണ്ടുപോയി MD വീട്ടിൽ കൊടുത്തിട്ട് വാ. സാർ, ഇത് ഞാൻ. ഇതാണ് നിനക്കുള്ള പണിഷ്മെന്റ്. ശരി, ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വരാം. നോ, നാളെ രാവിലെ വന്നാ മതി, പക്ഷെ കറക്റ്റ് സമയത്ത് വരണം. ഓക്കെ, ഔട്ട്. എടാ രാമാ. സാറേ, ഇതാ ഞാൻ വരുന്നു. എന്താ മോനെ ചെരുപ്പിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എനിക്കെന്നെ ചെരുപ്പ് വെക്കണം. നിനക്കെന്താ കണ്ണു കണ്ടൂടെ, ഇവിടെ ഊരി വെച്ചാ പോരെ. അല്ല, ചെരുപ്പ് ഊരി വെക്കാൻ ഇവിടെ സ്റ്റാൻഡൊന്നും ഇല്ലേ? അതവിടെയുണ്ട്, കാലത്തെ ഓരോരുത്തർ വന്നോളൂ. എന്റെ കാര്യം എന്താ? ആ വരൂ, നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. സാറേ, ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുക, ഒന്ന് വേഗം പാസ്സാക്കി കൊടുക്കണേ സാർ. കുഴപ്പമില്ല, താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് നാളെ വന്നോളൂ. ഇതെന്തോന്നോ, ചെരുപ്പിന്റെ സ്റ്റാൻഡേർഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഓ ജീനിയസ് തന്നെ മോനെ. മോൻ ചെയ്യേണ്ട പണിയാണോ ഇതൊക്കെ? അത് ശരി തന്നെയാ കേട്ടാ, ഇതൊക്കെ അടുക്കി വെക്കാൻ എത്ര സമയം എടുക്കും? ഒരു 5 മിനിറ്റ്. എല്ലാരെപ്പോലെയും ഞാൻ എന്റെ ചെരുപ്പ് കണ്ട സ്ഥലത്ത് അഴിച്ചു വെച്ചിട്ട് പോയിരുന്നെങ്കിൽ എന്റെ പുറകിൽ വേറെ ഒരാൾ വരുന്നുണ്ട്, ഇതിനെ കുറിച്ച് സംസാരിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുക്കും. നിങ്ങൾ എന്ത് ചെയ്യും? അതാരാ? അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെടുത്തിയതാ? ആരാ? വരദരാജൻ ഇപ്പൊ വരും, വരുമ്പോ വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ പോയി ചെക്ക് വാങ്ങിച്ചോണ്ട്. ശരി സാർ, ഓക്കെ. നിങ്ങൾ വരുമായിരുന്നു അറിയാം സാർ, അതുകൊണ്ട് ചെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇതാ സാറേ. അങ്കിളെ, രണ്ടുപേരും എങ്ങോട്ടാ? അച്ഛൻ വരാൻ പറഞ്ഞിരുന്നു. ഓ ജീവ, ഈ ചെക്ക് ഇന്ന് തന്നെ ഇട്ടേക്ക്. ആ, ഞാൻ ഇയാളുടെ കൂടെ അഡ്വക്കേറ്റിന്റെ ഓഫീസ് വരെ പോയിട്ട്. ശരി അച്ഛാ, ശരി. നമുക്ക് പോകാം. സാറേ, നിങ്ങളുടെ മോനാണോ? അതെ. നല്ലോണം വളർത്തിയിട്ടുണ്ട് കേട്ടോ സാറേ. അവൻ പോയതിനു ശേഷം പറയാൻ പറ്റില്ലേ? അവന്റെ മുന്നിൽ തന്നെ പറയണോ? ശരി, നീ പോയ്ക്കോ, വാടോ. അദ്ദേഹം ഒരു നല്ലവക്ക് പറയില്ല, മറ്റവരെ പറയാനും സമ്മതിക്കില്ല. എന്താ കാര്യം? ഡാ, എന്താ മേടിച്ചു നോക്കണേ? നീയൊക്കെ റോട്ടിൽ കൂടെ പോണനെ വെട്ടിയിട്ട് വരും. ആറ്റുനോറ്റ് എനിക്കൊരു സീറ്റ് ഇപ്പൊ കിട്ടിയുള്ളൂ.
എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയാ. ഇനി മുതലും ഇലക്ഷൻ തീരുന്നത് വരെ ഒരുത്തരെ ഈ പരിസരത്തൊന്നും കണ്ടുപോരുത്. ഇറങ്ങി പോടാ അവിടെ പോടാ മൊട്ടത്തലയ. നല്ല തല്ലു കിട്ടു. ഒരുപാട് ചെലവ് ചെയ്തിട്ട് ഈ സീറ്റ് കിട്ടിയത്, ജയിക്കാതെ നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരോടൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പറയണം. ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ബാക്കിയൊക്കെ ജയിച്ചിട്ട് നോക്കാം. ശരി ചേട്ടാ. എന്താ ഇത്? പണം എന്താ വേണ്ടേ? എത്ര ഉണ്ട്? 150 നിനക്ക് ഞാനാ വഴി പറഞ്ഞു കൊടുത്ത. ഞാൻ പറഞ്ഞ കേട്ടോ, 100 രൂപ ഇത് വെച്ചിട്ട് മര്യാദക്ക് പോ. ഇതെന്തിനാ? നീ തന്നെ വെച്ചോ. ശരി, എന്നാ തരുന്നില്ല, പോ. അതെ, രാവിലെ പണി തരല്ലേ, പൈസ തന്നിട്ട് പോ. 150 രൂപ കൂടുതൽ 1 രൂപ തരില്ല. എനിക്ക് 200 രൂപ കൊണ്ട് വേണം. അത് ശരി. ശരി, നീ നിന്റെ ഐ ഡി കാർഡ് നമ്പർ പറ. ഐ ഡി കാർഡ്? ലൈസൻസ്? ഐ ഡി കാർഡ് നമ്പർ ചോദിച്ചാൽ ഞാൻ പേടിക്കണം? ഞാനും ഈ ഏരിയ തന്നെ. ഞങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ട്. ഏത് ഏരിയ? ഏത് യൂണിയൻ? അതൊക്കെ ഞാൻ ഇന്നലെ നിന്നോട് പറയുന്നത്. ഏയ്, ഞാൻ ആരാന്ന് അറിയോ? ഞാനൊരു ജേർണലിസ്റ്റാ. നാളെ തന്നെ നിന്നെ പെണ്ണിന് തലയ്ക്ക് വട്ടാൻ തോന്നുന്നു. പിടിച്ചു വെച്ചോ. നീ ആദ്യം നിന്റെ ഓട്ടോ. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിനക്ക് പൈസ തരാൻ പറ്റില്ലല്ലോ. നിനക്ക് ഓട്ടോ നമ്പർ വേണം. അങ്ങനെ ഇപ്പോ എസ്കേപ്പ് ആവാൻ നോക്കണ്ട. എന്റെ ഏരിയ തന്നെ വന്ന് എന്നെ തന്നെ പേടിപ്പിക്കാൻ നോക്കാ. അവളെ നിർത്തി ഒന്ന് വിട്ടേ. ഏട്ടാ. ചേട്ടാ. അതെ ഏട്ടാ, എത്ര രൂപയായി? എന്താ ആദ്യം മുതൽ തുടങ്ങണോ? സാധാരണത്തോടെ സംസാരിക്കേ. ഏട്ടാ, പോകുമ്പോ 75, വരുമ്പോ 75, അപ്പൊ 150 അല്ലേ? എന്ത്? ദാ, നിനക്ക് ഇപ്പൊ എത്രയാ വേണ്ട? എന്താ പറയുന്നത്? അതെടാ, എടാന്നോ ചോദിച്ച. ദാ, 500 വെച്ചോ. ഇനി എങ്ങനെ നിന്നെ ഈ ഏരിയയിൽ കണ്ടാലുണ്ടല്ലോ, കൊന്നോളെ. അതെ, 200 രൂപ ചോദിച്ചപ്പോ നീ 500 രൂപ. നിനക്ക് എന്താ വട്ടുണ്ടോ? കണ്ടിട്ട് നല്ലൊരു ചെലവിന് വഴിയുണ്ട്. ആന്റി, ആന്റി, എന്തടി നിന്റെ ഒച്ച കേട്ട് ഗ്രൈൻഡറിനകത്ത് ഞാൻ കൈയിട്ടെന്നെ. വെളിയിൽ ബഹളം കണ്ടില്ല ആന്റി? അങ്ങനൊന്നുമില്ലല്ലോ. ശരിയാ, അടുത്ത് നിന്ന് കണ്ട് നിങ്ങളുടെ മോനെ ഒന്നും മിണ്ടിയില്ല. അവന്റെ അമ്മയല്ലേ നിങ്ങള്? നിങ്ങൾ അതിൽ എന്ത് താല്പര്യം കാണിക്കാൻ? എന്താ സംഭവിച്ചത് ആന്റി? രാവിലെ ലേറ്റ് ആയി ചോദിച്ചാ ഇവിടെ ഇല്ലാത്തതൊക്കെ കൂട്ടി പറയും. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞില്ല. ഇല്ല ആന്റി, ഞാൻ പറയാം. അമ്മേ, ഒരാണും പെണ്ണും കൂടെ അടിയുണ്ടാക്കിയാല് ആരാ അതില് തടയുക? ഇവിടെ ഉള്ള എല്ലാരും ഇവളെയാ തടഞ്ഞത്. ഇവിടെ ഓട്ടോക്കാരന്റെ കൂടെ ഇവളെ എന്നെ പോലും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാ അയാളുടെ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ച് നോക്കേ. പാവ ആ ഓട്ടോക്കാരൻ, ഇവൾ അവനെ കൊറേ ദ്രോഹിച്ചു. പാവ അവൻ ഓട്ടോയിൽ ഒളിച്ചിരിക്കായിരുന്നു. ഇതിൽ വരെ അവക്ക് ഹെൽപ്പ് വേണം പോലും. എന്റെ ചേട്ടൻ എന്നും സത്യങ്ങൾ മാത്രമേ പറയൂ, പക്ഷെ ഇന്ന് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാ സംസാരിച്ചിരിക്കുന്നത്. ചേട്ടനോ അനിയത്തിയും ചേർന്ന് എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ? ഇല്ലാത്ത കണീർ എങ്ങനെയാ തുടക്കം നോക്കിയേ? അങ്കണ്ണനോ? അതെ സർ. ഞാനാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ലോയർ. എന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ എന്താ ചെയ്യാ? പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് നിങ്ങൾ നല്ലത്. എന്തിനാ ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കുന്നത്? ഇത്ര പോലെ സ്ഥലത്തിന് വേണ്ടി ജീവൻ പണയം വെക്കണോ? ഒരു പ്രശസ്തനായ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് താങ്കളുടെ അടുത്ത് തന്നെ വന്നത്. താങ്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? തീർന്നു, അദ്ദേഹം തന്നെ ഇവിടെ എത്തിയല്ലോ. നമസ്കാരം സാറേ. ഇയാളൊക്കെ ഒരു വക്കീലാണോ? പോരാത്ത MBBS പഠിച്ചിട്ടുണ്ടത്രേ. ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിന് നല്ല വെള്ളം ചീത്ത വെള്ളം വരും. അതുപോലെ ഒരു ചർച്ചയില് 4 വാക്ക് നല്ലതും പറയും ചീത്തയും പറയും. ഇതറിയാഞ്ഞിട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് നോക്ക്, ഇനി മേലിൽ എന്റെ നേതാവിന് നോട്ടീസ് അയച്ചാലുണ്ടല്ലോ. നേതാവേ. സർ, ഇദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥലം നിങ്ങളുടെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നു. ഇതോടെ ഇത് അവസാനത്തെ പ്രശ്നമായിരിക്കണം. ഇനി ഇതുപോലെ വല്ല എന്റെ ചെവി കേട്ടാ, ഇവരെ തീർക്കുന്നതിന് മുമ്പ് നിന്നെ തീർക്കേണ്ടി വരും. തനിക്കൊക്കെ 4 അസിസ്റ്റന്റ്. വക്കീലെ, പറഞ്ഞു കൊടുക്ക. നിങ്ങളെ രക്ഷിക്കാൻ നോക്കി എന്റെ ജീവൻ പോവും. ഒന്ന് പോവിടുന്ന് വാടോ. അമ്മേ, ബി റിസൾട്ട്. എന്തിനാണ് നല്ല വിളിക്കുന്നേ? അച്ഛാ. എന്താ മോളെ? അച്ഛാ, ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ആൻസർ കിട്ടുന്നില്ല. അമ്മേ, അച്ഛൻ എന്താ ഇത്തിരി ടെൻഷനിലിരിക്കുന്നത്? അറിയില്ല, ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. ഏത്? ഇതാണോ? ആ, അത് തന്നെ അച്ഛാ. ഐസ് വെക്കുന്ന കണ്ടോള്? സാറേ, സാറേ, ആ വാടോ, ഉള്ളിലോട്ട് വാടോ. സാറേ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണമായിരുന്നു. എന്താ, ബാങ്ക് ലോൺ ആണോ? പശുവിനെ വല്ല വാങ്ങി? അതൊന്നുമല്ല സാറേ, മകനെ കോൺവെന്റിൽ ചേർക്കാൻ വേണ്ടിയിട്ടാ. ഇന്നലെ രാത്രിയെ ഞാൻ സ്കൂളിൽ പോയി കിടന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം. ഫോം വാങ്ങിയ ഉടനെ സാറിനെ കാണാനാ ഞാൻ വന്നത്. ഇതാ സാറേ. വലിയ സ്കൂളിൽ തന്നെ ആണല്ലോ ചേർക്കുന്നത്. ഇതിന് തന്നെ 500 രൂപ കൊടുത്തു സാറേ. പിന്നെ ഇല്ലാതെ. Thank you.
നാളെ വന്ന് ഇത് എന്റെ വാങ്ങിക്കും. ഇന്ന് തന്നെ പൂരിപ്പിച്ച് കിട്ടിയ സ്കൂളിൽ കൊണ്ടേ കൊടുക്കായിരുന്നു. ഇല്ല, ഒരു അറ്റസ്റ്റേഷൻ വാങ്ങിക്കണം. സാറേ, ഒരു ഒപ്പ് വാങ്ങിക്കണം, അത് വാങ്ങിച്ചു വെച്ചേക്കാം. നീ നാളെ വന്ന് ഇത് വാങ്ങിച്ചു. ശരി സാറേ, എന്നാ ഞാൻ വരട്ടെ. ജീവ, നമസ്കാരം. യെസ്, ഫോം ഫില്ല് ചെയ്താൽ താഴെ ഓഫീസിൽ കൊടുത്താൽ മതി. അതിനല്ല സർ, ഈ ഫോമിൽ ഏഴാമത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇല്ല സാറല്ല, ഏഴാമത്തെ കോളത്തിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ. നിങ്ങൾ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് ശരിയെന്നേ, പക്ഷേ ഈ ഫോമിന്റെ വില 500 രൂപയാണ്. പൈസ തിരിച്ചു തരില്ലെന്ന് ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഫസ്റ്റ് ഈ ഫോം ആര് വാങ്ങണം, അതിന് എന്തൊക്കെ യോഗ്യത വേണമെന്ന് നിങ്ങൾ ഫ്രണ്ട് പേജിൽ തന്നെ ഇട്ടിരുന്നെങ്കിൽ ഈ ഫോം വേസ്റ്റ് ആയിട്ട് ആരും വാങ്ങില്ലായിരുന്നല്ലോ. വാങ്ങുന്നവരടുത്തൊക്കെ ഇതൊക്കെ ചോദിച്ചിട്ടാണ് കൊടുക്കാൻ പറ്റുക. ഫോം വാങ്ങിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ അവരോട് ഒരു കാര്യം പറയാമായിരുന്നു, ഈ ഫോം നിങ്ങൾക്ക് വേണമെന്നും. അങ്ങനെ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവർക്ക് അപ്പോഴേ മനസ്സിലാവും തന്റെ മക്കൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടില്ലെന്ന്. ആ 500 രൂപ അവർക്ക് ലാഭമല്ലേ? നല്ല സമയം തന്റെ. നിങ്ങൾ അഡ്മിഷൻ കൊടുക്കാൻ പോകുന്നത് 50 സീറ്റിനാണ്, പക്ഷെ 7000 ഫോം നിങ്ങൾ വിറ്റിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ഉള്ളവര് പോലും തന്റെ മക്കൾ ഈ സ്കൂളിൽ പഠിച്ചാൽ നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങളുടെ സ്കൂളിന്റെ വാതിക്കൽ കടന്ന് രാവിലെ ഫോം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അവരെ പറ്റി എനിക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നിങ്ങളുടെ റൂൾസ് ഒന്നും അവർക്ക് അറിയില്ല സർ. ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല, എന്റെ മക്കളെങ്കിലും നല്ല സ്കൂളിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവന്റെ ഒരു ദിവസത്തെ ജോലി വിട്ടിട്ട് ഇത്രയും തിരക്കിനിടയിലും അവൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണിത്. ഈ 500 രൂപ സമ്പാദിക്കാൻ അവൻ രാവിലെ എഴുന്നേറ്റ് ഒരു 50 വീട്ടിലെങ്കിലും പാല് കൊടുക്കണം. അവൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടി സമ്പാദിച്ച പൈസ നിങ്ങൾ ഈസിയായി വാങ്ങിച്ച് അവനെ പറഞ്ഞുവിടുന്നു. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രധാനമാണെന്നും പറഞ്ഞ് ആ വിദ്യാഭ്യാസത്തിന് കച്ചവടമാക്കിയ നിങ്ങൾ. നിങ്ങളുടെ കച്ചവടം കാരണം നന്നായി പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കും ഈ വിദ്യാഭ്യാസം നമുക്കല്ല പണമുള്ളവർക്കും മാത്രമെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ദയവ് ചെയ്ത് ഉണ്ടാക്കാൻ പാടില്ല. വാടാ ജീവ. സാർ തന്നെ വിളിക്കുന്നു. എന്തിനാ? ചായ കുടിക്കാൻ കാശില്ല, വരാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ വേണമെങ്കിൽ തരാം സാറേ. എന്താ പറഞ്ഞ ചില്ലറയില്ല. നീ പേടിക്കണ്ട. എന്താ വിളിക്കുന്നത്? ഒന്നുമല്ല സാറേ, കാക്കി ഡ്രസ് കണ്ട എനിക്ക് തളർക്കം വരും. എന്താ? അല്ല, ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല സാറേ. അവിടെ കട. അത് ഞാൻ പറയണം. അതേ, 2 ദിവസം മുമ്പ് ഇവിടെ ഒരു കൊലപാതകം നടന്നു, കണ്ടായിരുന്നോ? ആരാരെ വെട്ടിയാലും നമ്മൾ എന്തിനാ ഇടപെടുന്നത്? ഇല്ല സർ, ഈ ഏരിയ തന്നെ അല്ലേ? അതെ സർ, അപ്പുറത്തെ സ്ട്രീറ്റ്. എപ്പോഴും ഇവിടെ നല്ല ചായ കുടിക്കുന്നത്. ഇന്നലെ മാത്രം എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു സർ, പക്ഷെ വേഗം പോയി. പെട്ടെന്ന് വെച്ചാ? ചായക്കടയിൽ നിന്നിട്ട് സമയം നോക്കാറുണ്ടോ സർ? വേറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയി. ഇന്നൊരു പണിയില്ല, അതുകൊണ്ട് ഇരിക്കുക. ശരി, അപ്പൊ നാളെ കാലത്ത് കോടതിയിൽ എത്തിക്കണം. എന്തിനാ സർ കോർട്ടിലേക്ക് വരുന്നത്? കൊലപാതകം കണ്ടില്ലല്ലോ, ഉറപ്പായിട്ടും കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ കോടതിയിലോട്ട് വാ, അവിടെ നമ്മുടെ ആൾക്കാർ 4 പേരുണ്ടാവും. അവര് കൊന്നതാന്ന് സാക്ഷി പറഞ്ഞാൽ മതി. അതൊന്നും പറ്റില്ല സർ. എടോ കോൺസ്റ്റബിളെ, വണ്ടി കയറ്റടോ ഇവനെ. എന്തിനാ സർ വണ്ടി കയറുന്നത്? എന്തോ വഴിയിൽ വെച്ച് സ്മോക്ക് ചെയ്തില്ലേ? പബ്ലിക്കില് സ്മോക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു, കേട്ടടോ. എന്തിനാ സാർ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ഏതാ? എന്താ? എന്നായിക്കോട്ടെ, എന്താ പോലീസിന്റെ ദേഹത്ത് കൈവയ്ക്കോ? നീ അറസ്റ്റ് ചെയ്യാൻ കാരണം ചോദിച്ചില്ലേ, കേട്ടടോ വണ്ടിയില്. പിള്ളേരെല്ലാം കോളേജ് സ്റ്റുഡൻസാ സാർ. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് ആ പെൺകുട്ടി പ്രസന്നൊക്കെയാ പറയുന്നത്. വിടുന്നതായിരിക്കും സാർ നല്ലത്. ഉമ്മായിരിയടോ, കൊന്നവൻ ആരാന്നറിയാലോ? ആ അവന്റെ പേര് പേപ്പറിൽ വരാൻ പാടില്ല അത്ര. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഈ ഏരിയയിലെ പിള്ളേര്, അതും കോളേജ് പിള്ളേര്, ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ നിർത്തിയാൽ മാത്രമേ കേസ് ഇല്ലാതെയാവും. കണ്ടവന്മാരെ കൊണ്ടുപോയി നിർത്തിയാലേ കേസ് വലിച്ചഴക്കും. കേട്ടടവന്മാരെ വിടു സർ, നിങ്ങൾ വരൂ സർ, വരും. ഇവിടെ തന്നെ കാണുമല്ലോ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. വണ്ടി എടുക്കട. ഇവർക്ക് രണ്ടുപേർക്ക് ഇത് തന്നെയാ പണി. ഇതൊക്കെ വേറെ ഏത് വീട്ടിൽ നടക്കും? ഈ വീട്ടിലേ നടക്കും. അച്ഛാ, ഇത് ചേട്ടൻ വന്നല്ലോ. അതിനെന്താ, അവൻ വരട്ടടി. അച്ഛനും മോനും വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് സ്വൈര്യം ഉണ്ടാവില്ല. അവൻ വേണ്ടെന്ന് പറയും, ഇങ്ങേര് തുടങ്ങും. എന്താ അത്? അതിനിടയ്ക്കോ കോയമ്പത്തൂർ ആണോ? പോവല്ലോ അല്ലേ. അതിനെന്താ ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയില്ലേ? ഇപ്പം നിന്റെ അമ്മ പിന്നാലെ പോവും, മാറിപ്പോയ കാപ്പി എടുത്തോണ്ട്. എങ്ങനെയാ അച്ഛാ? അതങ്ങനെയാ അച്ഛൻ. ഗ്രേറ്റ് ആട്ടോ. ഡാ, ഇപ്പൊ തന്നെ പോയി സത്യം പറഞ്ഞേര്, പിന്നീട് അങ്ങനെ കേക്കില്ല. ഞാനിവിടെ കള്ളം പറഞ്ഞ? കോയമ്പത്തൂർ പോയി പഠിക്കാൻ പോവെന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഞാൻ കോയമ്പത്തൂർ പോവാൻ പോവാ. ഡാ, എന്നെയും നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് പോവാണോ?
അമ്മ ചോദിച്ചത് ശരിയാ. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അതിനെക്കാളും സന്തോഷം എനിക്ക് അദ്ദേഹത്തിന് വിട്ടിട്ട് പോകുന്നില്ല. രണ്ടു കൊല്ലം സമാധാനമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നിങ്ങളാരും വിടില്ല എന്ന് തോന്നല്ലോ. ആറിപ്പോയ കാപ്പി ആറ്റിക്കൊണ്ട് വന്നില്ലേ, എന്നെ പറഞ്ഞാൽ മതി. നിനക്കും ജോലിയില്ല, നിന്റെ അച്ഛനും ജോലിയില്ല. പടാ അമ്മേ, ആ കാപ്പി എന്നിട്ട് പോ. അത് വാഷ് ബേസിനിൽ ഒഴിച്ചു. ഇവനിത് എവിടെ പോയി കിടക്ക? ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? മോനോ, മോൻ എന്താ ഇവിടെ ചെയ്യുന്നേ? ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അതെ, നിങ്ങളുടെ മോന്റെ സ്കൂളിന്റെ കാര്യം എന്തായി? അത് ചേർത്ത് കഴിഞ്ഞല്ലോ. അച്ഛന് പരിചയമുള്ള സ്കൂളിലാ ചേർത്തത്. നല്ല സ്കൂളാ, ഫീസും വളരെ കുറവാ മോനെ. എന്തായാലും നന്നായി. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഒന്ന് ഫോൺ എടുത്ത് പോയിട്ട് വരാം. ശരി. ഹലോ, എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയുന്നില്ല. രാജന്റെ ബന്ധുക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇതാടോ. ഇതാ സാറേ. നമസ്കാരം സാറേ. അയാളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് സാറേ. സാർ, അയാളുടെ ആരാധാൻ? അയൽപക്കമോ? അയാൾ എന്താ അനാഥനാണോ? ഇല്ല സാർ, ഒരു മോളുണ്ട്. അച്ഛനും മോള് മാത്രമേ ഉള്ളൂ. 15 വർഷമായിട്ട് എനിക്കറിയാം. അതൊക്കെ ഇരിക്കട്ടെ, ആ മോള് വന്ന് സൈൻ ചെയ്യോ? അതല്ല അവളും ചത്തുപോയോ? എന്താ സാർ അനാവശ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത്? പാവം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാ അത്. കുറച്ചെങ്കിലും മാനുഷിക പരിഗണന കാണിക്കണം. എടോ, ഓരോരുത്തരുടെ അടുത്തും കുശലം ചോദിച്ച് സൈൻ മേടിച്ചാലേ ഒരു ദിവസം 2 കേസ് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. താനിപ്പോ എന്താ പറയുന്നത്? അവള് സൈൻ ചെയ്യോ ഇല്ലയോ? സാർ, ഞാൻ ഒപ്പിട്ടാ മതിയോ? ഞാൻ ഒരു സ്കൂൾ ടീച്ചറാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ നോക്കിക്കോളാം. ആ കൊള്ളാലോ, നീ ഒരു സംഭവം തന്നെയാണല്ലോ. അച്ഛാ, ഇവിടെ എന്താ പ്രശ്നം? വന്നല്ലോ, പറ എല്ലാ പ്രശ്നവും തീർത്തു. സാർ, ഞാൻ എന്റെ സ്കൂൾ ഡീറ്റെയിൽ എല്ലാം തരാം. ഞാൻ ഒപ്പിടാം സാർ. ശരി ശരി, അയൽവാസിയല്ലേ, പൊയ്ക്കോ, ഒപ്പിട്ടിട്ട് ചെല്ല്. ഇവന്റെ അടുത്ത് സൈൻ മേടിച്ചിട്ടാ സംസാരിക്കണ്ടല്ലോ. റേഞ്ചോ? പുറകെ നിന്ന് കുത്തുവാനോടോ നീ? പോടോ, ഓ പോയി സൈൻ മേടിക്കേ. ഞങ്ങളുടെ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോവാൻ നിങ്ങളോട് ഞങ്ങൾ പെർമിഷൻ ചോദിക്കണമെന്നുണ്ടോ? എന്റെ അടുത്ത് പെർമിഷൻ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ശരി തന്നെ, പക്ഷെ ഇത്രയും വർഷത്തെ നിങ്ങളാരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവൾ എന്താ പഠിക്കുന്നത്, എങ്ങനെ വളർന്നു, എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് മാത്രം പറയും. ഇവളെ വിളിച്ചോണ്ട് പോവരുതെന്നാണ് പറയുന്നത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അവളോട് സംസാരിച്ചതിന് ശേഷം അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവും. വരൂ, ഒരു 3 ദിവസം സമയം തരൂ, അവളോട് സംസാരിച്ച് ഞാൻ സമ്മതിപ്പിക്കാം. പ്ലീസ്, അതിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ. നിങ്ങൾ കഴിച്ചോ? അവള് പച്ചവെള്ളം പോലും കുടിച്ചില്ല, ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കാനാ?
നാട്ടിലുണ്ടല്ലോ മുറപ്പൊണ്ണുങ്ങൾ, ഓണക്കമീന് പോലെ. അടുത്ത മുഹൂർത്തത്തില് എനിക്ക് ഇവൾക്കും കല്യാണം. നീ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് വണ്ടി ആളുകളെ കൊണ്ടുവന്നത്? നീ വേറെന്താ പ്ലാൻ ചെയ്യാനല്ലേ? എനിക്ക് കല്യാണം വേണ്ട, ഒരു കുന്തം വേണ്ട, എന്നെ ഒന്ന് വിട്ടാ മതി. നിന്നോട് പറഞ്ഞത് എന്തിനെ വണ്ടി നിർത്തുന്നത്? ഞങ്ങൾക്കെതിരായി മൂന്നാമതൊരുത്തൻ റോഡിൽ നിൽക്കണ്ട, അതുകൊണ്ടാ. എന്തിനാടാ മുന്നി വന്ന് നിൽക്കുന്നത്? ഇറക്കി വിട്. എന്റെ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്റെ അനുവാദം വേണോ? ഇഷ്ടമില്ലാതെ അവളുടെ അച്ഛന്റെ കൂടെ പോലും ഞാൻ അവളെ വിടില്ല. നീ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ടെങ്ങനെ പോയി അടിക്കടാ. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാ ഇവന് ഇത്രയധികം ബുദ്ധിയുണ്ടെന്ന് എനിക്കും മനസ്സിലാവുന്നത്. നമ്മുടെ പവർ ആരുടെ മേലെയും കാണിക്കാന്ന് വെച്ചാ എല്ലാം പോത്തുപോലുണ്ട്. പിള്ളേരെ വിട്ട് തെറ്റായി പോയി മാസ്റ്റർ. കയ്യ് വെറുതെ മടക്കണ്ടടാ, ഇവൻ ഭാഷ പോയിന്റ് ആൾക്കാരാ. നിനക്ക് വയലന്റ് ആണ് ഇഷ്ടം, എന്നാൽ എനിക്കിഷ്ടം സൈലന്റ്. ഇനി നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാ എനിക്ക് ഭ്രാന്ത പിടിക്കുക. പോത്ത് പോലുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചാ പെണ്ണിനെ കൊടുത്തിട്ട് പോകുന്നു. എന്താ മാസ്റ്റർ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. നമ്മുടെ പിള്ളേർക്ക് കിട്ടിയതൊന്നും പോരെ, വണ്ടി എടുക്കടാ, നമുക്ക് പോവാം. നിന്നെ അന്വേഷിച്ച ഞാൻ ഇറങ്ങിയത്, നീ വിളിച്ചോണ്ട് വന്നോടാ. എന്താ പാക്കറ്റൊക്കെ കീറിയിരിക്കുന്നത്? അല്ല, അവളെ കൂട്ടാൻ പോയപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. വഴക്കുണ്ടാക്കിയോ? നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്തിനാ നീ വഴക്കുണ്ടാക്കിയത്? ഞാനല്ല അവനെ അടിച്ചത്, ഞാൻ അടി ഉണ്ടാക്കാനല്ല പോയത്. ഏ, നിനക്ക് വേണ്ടി അടിയുണ്ടാക്കിയല്ലേ ഷർട്ട് കീറിയത്, നിനക്കെന്നാ പറഞ്ഞൂടെ? അതെ അങ്കിൾ, അത് നിന്നെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നല്ല കാര്യം തന്നെയാ, നീ പോമോളെ. പക്ഷേ എല്ലാത്തിനും ഒരു രീതിയില്ലേ? ഏത് രീതിയെ കുറിച്ചാ പറയുന്ന അച്ഛൻ? ഞാൻ വിളിച്ചു, അവൻ വിട്ടില്ല. രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവന്മാരവൾ വിട്ടു. അതെന്താ, പോലീസില്ലേ? പോലീസോ? നിങ്ങളെന്ന് മോർച്ചലി സംസാരിച്ച ആളാണോ? ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്ന അച്ഛൻ കംപ്ലൈൻ്റ് നോക്കിയേ, ഇവൾ അയാളെ എന്നെ കൊണ്ടുപോകും. ഇതിനേക്കാളും ബെറ്റർ അവലോട് അവന്റെ അടുത്ത് ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കാമായിരുന്നല്ലോ. നിങ്ങൾ ഇത്രയും സംസാരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛാ. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? അവക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആ കാര്യം തടഞ്ഞു, അത്ര. അപ്പൊ നീ വഴക്കുണ്ടാക്കും, പാക്കറ്റ് കയറി വരും, എന്നിട്ട് ഞാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കണം. നിന്നോട് ഞാനൊന്നും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോ നീ എന്തായി കാണിക്കുന്നേ? നീ അവനെ വഷളാക്കുന്നത്? വഷളായല്ലോ, പോട്ടെ, സാരമില്ല. ഏത് നേരം അവനും ഈ വീടിന്റെ ഗ്രഹനാഥനായി എനിക്ക് ഒരു ബഹുമാനവും ഇല്ലേ? എടാ, എന്നാടാ? എന്താ ചേത്? അല്ല, ഇതിനിപ്പോ എന്താ ധൃതി? നോക്ക്, വേണ്ട, ധൃതി പിടിക്കണ്ട, ഇങ്ങനൊന്നും നീ പറയാൻ പാടില്ല, മനസ്സിലായോ? ഓ, ഇന്നലെ നടന്ന സംഭവത്തിന്റെ ഒരു ഔട്ട്കം ആണ് തോന്നുന്നു. അല്ല, എവിടെയാ സൈൻ ചെയ്യേണ്ടത് നോക്കിയത്? ഉള്ളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെൻസിലില്. എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, പിങ്കോഡ് സഹിതം. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോളേജിലേക്ക് പോ, ഒറിജിനൽ മാർക്ക് ഷീറ്റ് വാങ്ങിച്ചു പോവാ. ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, അത് അറ്റാച്ച് ചെയ്യാനുള്ള പിന്നു പോലും കവറിനകത്തിലുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ കളികളുണ്ടോ? ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു? ഇപ്പോഴാ അവനൊരു ക്ലാസ് എടുത്ത്, ഇനി നീയും തുടങ്ങാതെ ചെല്ലടി. എന്തിനാടി എല്ലാരും രൂക്ഷമായിട്ട് നോക്കുന്നേ? ജീവ, ഇന്നലെ നീ എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയില്ലേ, അതുകൊണ്ടാണ് അവര് നിന്നെ നാട്ടിലയക്കുന്നത്. ഏയ്, ഈ അറേഞ്ച്മെന്റ് ഒക്കെ എപ്പോഴും ചെയ്തു വെച്ചതല്ലേ, അതിനും ഇതിനും ഒരു കണക്ഷനും ഇല്ല. നീ വെറുതെ ടെൻഷൻ ആവണിരിക്കും. ഒന്നിനെ കുറിച്ചും ആലോചിക്കാൻ നീ ഓഫീസിൽ പോ, നോക്ക്. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് സാർ. ഇതിനൊന്നും ഒരു കുറവില്ല, ആദ്യം മനുഷ്യനെ കളിയാക്കുന്നതൊന്നും നിർത്തടോ, പോടോ. ഗുഡ് മോർണിംഗ്, ജയിച്ചിരിക്കുന്നത്, ആശംസകൾ. താങ്ക് യു സാർ. ഒന്ന് വേഗം വാടോ, ഇപ്പൊ ഏത് വണ്ണിന്റെ കൂടെ അച്ചുറ്റി കറങ്ങുന്നേ. ശരി ശരി, നിന്റെ ഒപ്പ് തന്നെ ഇട്ടേക്ക്. എന്താ സാർ, അവന്റെ ഇന്ന് ഒരു സിഗ്നേച്ചറിൽ മേടിച്ചോളൂ, ഞാൻ എന്തിനാ ഇത്രയും സിഗ്നേച്ചർ ചെയ്യുന്നത്? ജീവ, നീ അവരുടെ കൂട്ട് അരിയസ് വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നീ കോളേജിൽ വരേണ്ടി വരും. നീ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് ആ വാങ്ങിയിരിക്കുന്നത്, നീ ഇനി കോളേജിലേക്ക് വരണ്ട, അതുകൊണ്ടാ. ഓക്കെ ചേട്ടാ. ചേച്ചി, എന്തേ? നീ വന്ന കാര്യം പറയടാ, എന്താ ജെറോക്സ് അല്ലേ? ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ ആവശ്യമില്ല, പിന്നെ സെറോക്സ് എടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ? വലിയ സെറോക്സ്. എത്ര കോപ്പിയാ വേണ്ടേ?
രണ്ട് കോപ്പി. ഞാൻ എടുത്തോട്ടെ? നിനക്ക് അറിയോ സേതന ആവശ്യം വരും. കോളേജ് പഠിക്കുമ്പോഴേ ആവശ്യം വന്നില്ലേ, ഇപ്പൊ എന്തിനാ? നീ ഒരിക്കലും നന്നാവില്ല. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്താ? ബാഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഈവൻ ഏ ഗുഡ് എന്നിട്ടിരിക്ക. ഞാൻ റാങ്ക് ഹോൾഡറാ, എനിക്ക് തന്നെ ബാഡ്. നീ തന്നെ നോക്ക്. അതേടാ, പറഞ്ഞാ ശരിയാണല്ലോ. ശരി, വാ പോയി ചോദിക്കാം. വട പോ. അനിയാ, ഈ സർട്ടിഫിക്കറ്റ്. എടാ നോക്കി, എന്താടാ എന്ത് പറ്റി? എന്താ ഓടുന്നേ? എടാ, നമ്മുടെ ജീവയുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ബാഡ് എന്ന് എഴുതിയിരിക്കുന്നു. എന്താ നീ പറയുന്നേ? വാ നോക്കാം. വാടോ സാർ. എന്താ സാർ ഇത്? ദേ നോക്ക്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. എന്ത് വേണേലും പ്രിൻസിപ്പാളിനോട് ചോദിക്കൂ. കേട്ടോ, വയ്ക്കോ. ഇവിടെ ആരും എല്ലാവരും പറഞ്ഞു വിടാം. ഓക്കെ സാർ. അച്ചാനെ, എന്റെ സർട്ടിഫിക്കറ്റിൽ ഗുഡെന്ന് എഴുതിയിരിക്കുന്നത്, പിന്നെ നിനക്ക് എന്താണ് തന്നാൽ? ഡിസിപ്ലിൻ ഈ വാക്കിനാണ് എല്ലാ ഭാഷയിലും അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ ശരിയല്ല ശരിയല്ല എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ശരിയാവാനാ? വരൂ ജീവ, ഈ കോളേജിൽ നിന്ന് പോവാന്ന് പറയാൻ വന്നാണോ? അതെ സർ. അത് പക്ഷേ പറഞ്ഞോളൂ, മടിക്കാതെ എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. സർ, ഒരു ചെറിയ മിസ്റ്റേക്ക് ആയെന്ന് തോന്നുന്നു സർ. നെയിമില് വല്ല കറക്ഷനുമാണോ? അല്ല, അതൊന്നും അല്ല സർ. പിന്നെന്താ? എന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റില് ബാഡ് എന്നാ സർ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതും കറക്റ്റ് ആയിരിക്കുമല്ലോ. 4 കൊല്ലമായിട്ട് ഞാൻ ഈ കോളേജിലാ സർ പഠിച്ചോണ്ടിരിക്കുന്നത്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല സർ. ഒരു പ്രശ്നത്തിന് നിങ്ങൾ എന്നെ വിളിപ്പിച്ചിട്ടില്ല സർ. അങ്ങനെയുള്ളപ്പോ സർട്ടിഫിക്കറ്റിൽ എന്തിനാ സർ ബാഡ് എന്ന് എഴുതിയത്? ഇത് നിന്റെ സൈൻ അല്ലേ? സർ, ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല സർ. സർ, ഞാൻ ഇതുപോലൊന്നും എഴുതി കൊടുത്തിട്ടില്ല സർ. ഹാൻഡ് റൈറ്റിംഗ് ആരുടെയാ? ഹാൻഡ് റൈറ്റിംഗ് എന്റെ തന്നെയാ സർ. നിന്റെ സൈന് മറ്റൊരാൾ ഇട്ടതാണോ? എന്റെ മാത്രം ഇത്രയും സിഗ്നേച്ചർ മേടിക്കുന്നുണ്ടല്ലോ സർ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചപ്പോ എന്റെ കുറെ സിഗ്നേച്ചർ മേടിച്ചു സർ അവര്. ഞാൻ നിന്നെ കുറ്റം പറയുമ്പോ നീ കോളേജിന് കുറ്റം പറയുവാണോ? സർ, ഇതിൽ നിങ്ങളുടെ തെറ്റോ എന്റെ തെറ്റോ നല്ല സർ ഞാൻ പറയുന്നത്. ഈ മാർക്ക് ഷീറ്റ് കാണിച്ചാൽ 4 സബ്ജക്ട് ഫെയിലായെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല സർ. എന്റെ അച്ഛൻ എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതൊട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. സർ, എന്തിനാ സർ ഇങ്ങനെ ചെയ്തത് എന്നോട്? അത് ഞാൻ പറയാടാ. ഇയാളാണ് നമ്മുടെ കോളേജിന്റെ കറസ്പോണ്ടന്റ്. എന്താടാ നോക്കി പേടിപ്പിക്കുന്നേ? നിന്റെ സർട്ടിഫിക്കറ്റില് ബാഡ് എഴുതാൻ പറഞ്ഞ ഞാനാടാ. ഞാൻ നിങ്ങളെ എവിടെയോ ഓ നിങ്ങളാണോ? അതിനല്ലേ ഞാൻ അന്ന് തന്നെ നിങ്ങളോട് സോറി പറഞ്ഞത്. അന്ന് തന്നെ നീ അടിച്ചപ്പോഴേ നിന്റെ എല്ലൊടിച്ച് ഞാൻ വലിച്ചെറിഞ്ഞേനെ. അപ്പൊ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ട് എന്തിനാണെന്നോ? നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പിഴുതെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നീ ഒരു ചിത്രകാരനായിരുന്നു എന്ന് വെച്ചോ, നിന്റെ കണ്ണ് രണ്ട് കുത്തി പൊട്ടിച്ച് കണ്ണില്ലാതെ പടം വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. നീ ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ നിന്റെ സ്വത്തെല്ലാം അപഹരിച്ച് നിന്നെ ഞാൻ റോട്ടിൽ പിച്ചെടുക്കാൻ വിട്ടിട്ടുണ്ടാവും. പക്ഷെ നീ അത്രയൊന്നും വെറുത്തല്ലടാ. എന്തിനാ നിന്നെ വരുത്തിയെന്നറിയാമോ? എന്നെ കൊണ്ട് അധികം പ്രതികാരം ചെയ്യണമെന്ന് തോന്നിപ്പിച്ച ആദ്യത്തെ ആൾ അത് നീയാണ്. ഈ 7 ദിവസം ഞാൻ ഒരുപാട് വിഷമിച്ചു, പക്ഷേ ഇപ്പൊ സന്തോഷമായടാ. കാലി വീണ ക്ഷമ തരാൻ ഞാനെന്താ ദൈവമോ? നിന്റെ തലയെഴുത്ത് മാറ്റാൻ പോകുന്ന യമനാടാ ഞാൻ. ഇനി നിനക്കെന്റെ കാലിൽ വീഴണമെങ്കിൽ പോലും എന്റെ അനുവാദം ചോദിച്ചിട്ടേ പറ്റൂ. നിന്റെ അച്ഛൻ എല്ലാത്തിനും ആദർശം കണ്ടുപിടിക്കുന്ന ആളല്ലേ. അയാളുടെ അടുത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്ത് അത് വലിയതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് അതും കണ്ടുകൊണ്ട് കെട്ടിത്തൂക്കി ചാവാൻ പറയടാ. താൻ എന്തൊക്കെയാണോ പറയുന്നത്? എന്നെ വിടറ. എന്താ അവന്റെ വിചാരം? അവൻ എന്റെ അച്ഛനെ കുറിച്ച് സംസാരിച്ച എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കും? എടാ ഞാൻ നിന്നെ വിടലടാ. നീ സൂക്ഷിച്ചോ, നീ ചൂടാവുന്നത് അവസാനത്തെ തവണയായിരിക്കും. ബാഡ് എന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കുക. നിനക്ക് ആളെ അയക്കുന്നുണ്ട്. നിന്നെ വിടലടാ. എന്താ നിന്റെ വിചാരം? ഇരുന്നോ, നിനക്ക് കാണിച്ചു തരണം. പോട്ടെ, നിന്റെ അച്ഛനോട് അവൻ ചാകാൻ പറഞ്ഞാൽ നീ ചുമ്മായിരിക്കോ? ഇവിടെ സംഭവിച്ചതൊക്കെ എനിക്കറിയാം. ഇവന്മാരടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അവന്റെ അച്ഛനെ ചെന്ന് കാണ. ആരാത്? അങ്കണ്ണൻ. പ്രതിപക്ഷ MLA ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു. നേതാവേ, ഇവരൊക്കെ ആരാ നേതാവേ? എല്ലാം എന്നോട് തന്നെ ചോദിക്കടാ. അതാ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പ ചോദിക്കാം. നമസ്കാരം സർ. അല്ല, യൂത്ത് ക്ലബിന്റെ പിള്ളേരാണോ? വല്ല നേതൃസ്ഥാനം ഏൽക്കാൻ വേണ്ടിയാണോ? റെക്കമെൻഡേഷൻ ആണോ, ഡൊണേഷൻ ആണോ, ഇൻവിറ്റേഷൻ ആണോ? എന്തായാലും പറഞ്ഞോളൂ. അരിയാ
സാർ, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ അന്യന്മാരെ പോലെ സംസാരിക്കുന്ന? ഒന്നെങ്കിൽ ചേട്ടാന്ന് വിളിക്കുക, അല്ലെങ്കിൽ നേതാവ് എന്ന് വിളിക്കുക. പ്രശ്നം എന്താണെന്ന്? ഞങ്ങൾ നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഏത് കോളേജാനിയാ? എം വി കെ. നേതാവേ, അത് നമ്മുടെ കോളേജ് നേതാവേ. നമ്മുടെയാണോ? ആ ശരി, എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഒന്നുമില്ല, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ ബാഡെന്ന് എഴുതി. ബാഡെന്ന് എഴുതി വെച്ചിരിക്കുന്നു? ബാഡെന്നാ? അങ്ങനെയാണ് എഴുതിയിരുന്നേ സർട്ടിഫിക്കറ്റിൽ? അങ്ങനെയൊക്കെ എഴുതുമോ? എടാ, വേറെ എന്താ എഴുതിയിരുന്നേ? എടാ, അയാൾ എന്തൊക്കെ പറയുന്നത് വെച്ചാൽ നീയോ അതിന്റെ കൂടെ. സാർ, അത് ബാഡല്ല സാർ, മോനെ നീ ഫീസ് അടച്ചായിരുന്നോ? അതൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് സാർ. അപ്പൊ പിന്നെ ഇതിന് അങ്ങനെ എഴുതി കിട്ടാനുള്ള കിട്ടിയതാണല്ലോ. ഫീസ് അടച്ച രസീതൊക്കെ കൃത്യമായിട്ട് കയ്യിലുണ്ടോ മോനെ? ഉണ്ട് സാർ. മോന്റെ പേരെന്താ പറഞ്ഞത്? ജീവാനന്ദം. ഒരു കാര്യം ചെയ്, നിങ്ങൾ ആ ചീട്ടൊക്കെ എടുത്തോണ്ട് രാവിലെ കോളേജിലേക്ക് ചെല്ല്. പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് അനിയനെ എല്ലാം ശരിയാക്കി കൊടുക്കും. അല്ല മോനെ, പാർട്ടിയിൽ ചേർന്നല്ലോ അല്ലേ? സാർ സാറേ, അത് പിന്നെ ഞാനും അടുത്ത പ്രാവശ്യം വരുമ്പോ പാർട്ടിയിൽ ചേരാൻ നോക്ക്, മെമ്പർഷിപ്പ് എടുക്കണോന്ന്. ഓക്കേ. പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ഇങ്ങനെ പാന്റും ഷർട്ടും ഒന്നും ഇട്ട് വരാൻ പാടില്ല. വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് വരണം, അല്ലെങ്കിൽ ദേ അവർ അകത്തേക്ക് വിടില്ല. ആ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളിപ്പോ. ശരിയായിക്കോട്ടെ. അയാള് മോനെ തല്ലേരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ പോലെ ഇതിൽ വന്നു പോലും. അല്ല, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വീട്ടിൽ പോവാന്ന് വിചാരിച്ചതാ, പക്ഷെ അച്ഛനോട് എന്താ പറയുന്ന എനിക്കറിയില്ല. അച്ഛൻ എം ഇക്ക് അപ്ലൈ ചെയ്തോന്ന് ചോദിക്കും, ചെയ്തു എനിക്ക് കള്ളം പറയാനും പറ്റില്ല. എന്നും ചെല്ലുന്നോലെ വൈകി ചെല്ല്, നേരത്തെ എഴുന്നിട്ട് പോന്നാ മതിയല്ലോ. നാളെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നീറ്റ് ആയിട്ട് പോ. അതും ശരിയാ. ശരിയാണ, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴത്തേക്ക് നീ പോവാണോ? അച്ഛൻ ഇതിനിടയ്ക്ക് ഉറങ്ങിക്കാണും, അമ്മ ഉറങ്ങാതെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എടാ, ആ ഫയലും കാണുന്നേക്ക്, അമ്മ കാണണ്ട. എന്താ എത്ര പെട്ടെന്ന് പോരുന്നേ? ഒന്നുമില്ല അമ്മേ, അച്ഛനുറങ്ങിട്ടില്ലല്ലേ? എനിക്കറിയില്ല എന്താന്നറിയില്ല. 8 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് മോളി പോയതാ. ശരി, വേഗം പോയിക്കോ, അച്ഛൻ വഴക്കിടും. അച്ഛാ, ഇന്ന് കോളേജിൽ എന്താ സംഭവിച്ചത്? ഒന്നുമില്ല അച്ഛാ. നീ 4 വർഷമായി കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എന്തെങ്കിലും ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് നിന്നെ ഞാൻ വിളിച്ചന്വേഷിക്കുകയാണെങ്കിൽ കോളേജിൽ എന്തോ സംഭവിച്ചെന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് വിട്ടേക്ക്, നിന്നെപ്പറ്റി ഇതുവരെ വീട്ടിൽ വന്ന് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അച്ഛാ. ഇല്ല, ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് എത്രത്തോളം അഭിമാനമുണ്ടെന്ന് നിനക്കറിയാമോ? ഒരു വീട്ടിൽ അച്ഛൻ രാത്രി 9 മണിക്ക് കിടന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ അവൻ നല്ല രീതിയിൽ മക്കളെ വളർത്തിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? നീ മറന്നു വെച്ച ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ കോളേജിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ സ്വഭാവം ശരിയല്ലെന്ന്. ആരെങ്കിലും എൻ്റെ മകനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? നീ ദിവസവും കൂട്ടുകാരുടെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് രാത്രി ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, പക്ഷേ ഇന്ന് നീ നേരത്തെ വന്നിരിക്കുന്നു. അത് ഞാൻ എന്തെങ്കിലും പറയുമെന്ന് കരുതിയല്ലേ? നീ ലേറ്റായിട്ട് വരുമ്പോൾ ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് എനിക്ക് വിഷമമായടാ. ഞാൻ നിന്റെ അടുത്ത് വളരെ സ്ട്രിക്റ്റായിട്ടാണ് നടക്കുന്നത്. കാരണം, അച്ഛൻ നിയന്ത്രിക്കാത്ത ആൺമക്കളും കെട്ടിച്ചുവിടാത്ത പെൺമക്കളും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാ നീ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് എടുത്തു. ഞാൻ നിന്നെ മെക്കാനിക്കൽ പഠിക്കാൻ പറഞ്ഞു, നീയോ എതിർത്ത് ഒരു വാക്കുപോലും പറയാതെ പോയി പഠിച്ചു. ഞാൻ എന്തിനാ നിന്നെ മെക്കാനിക്കൽ പഠിക്കാൻ പറഞ്ഞെന്ന് നിനക്കറിയാമോ? ചെറിയ ആണി മുതൽ ആകാശത്ത് പറക്കുന്ന വിമാനം വരെ എല്ലാം മെക്കാനിക്കലിലാണുള്ളത്. ഒരു കാലത്തും ആ തൊഴിലിന് നാശം സംഭവിക്കില്ല. നിന്നെ അതിലൊരു പ്രൊഫസറാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മകനൊന്നും കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിൽ പ്രൊഫസറായി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിവുള്ള 100 കുട്ടികളെ എൻ്റെ മകൻ സൃഷ്ടിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. നീ അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു വലിയ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. ആരെങ്കിലും ഒരുത്തൻ നിന്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ബാഡ് എന്ന് എഴുതിയാൽ ഞാനങ്ങ് വിശ്വസിക്കുമോ? ഇല്ല അച്ഛാ, അത് നാളെ തന്നെ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അങ്ങനെ ചെയ്താൽ വളരെ സന്തോഷമുണ്ട് ജീവ.
നീ എൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കാൻ പേടിക്കുകയാണെങ്കിൽ അത് നിന്റെ ബലഹീനതയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഒരു ബലമായിട്ടല്ലാതെ ബലഹീനതയായിട്ട് ഒരിക്കലും ഉണ്ടാകില്ല. വല്ലതും കഴിച്ചോ? ഇല്ല ചാ, ഞാൻ കഴിച്ചില്ല. വാ, താഴോട്ട് പോ. കൃത്യം 6 മണിക്ക് എഴുന്നേക്കുന്ന മനുഷ്യനാ, ഇന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അച്ഛനും മോനും കൂടി ഇന്നലെ രാത്രി അങ്ങനെ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? 7 മണിയായിട്ടും എന്താ ഇതുവരെ എഴുന്നേക്കാഞ്ഞത്? 7 ആയോ? കാഫി റെഡിയാണ്, പാല് തേച്ചിട്ട് വരാം. ശരി. കൊള്ളാലോ, രാവിലെ ജോലി ചെയ്യാൻ തുടങ്ങി. നീ എന്താ ഇത്ര നേരത്തെ പുറപ്പെട്ടത്? അല്ലമ്മേ, കോളേജിൽ പോയി ഫോം കൊടുക്കണം, അതുകൊണ്ടാ ഞാൻ. നന്നാവാൻ തീരുമാനിച്ചല്ലേ, ശരി കഴിച്ചിട്ട് പോ. വന്നിട്ട് കഴിക്കാമേ. ഡാ, ഭക്ഷണം കഴിക്കാതെ പോവരുത്. ഒന്നും കഴിക്കാതെ പോവാ. ആ ദേ, അവൻ വന്നല്ലോ. എടാ മച്ചു, വണ്ടി താടാ. അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അല്ലടാ, എന്തൊക്കെ നീ പറയുന്നേ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാടാ നമ്മളോട് ആർക്കാ ശരിക്കുള്ള സ്നേഹമുള്ളതെന്ന് അറിയാം. ഈ പ്രശ്നം കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്റെ അച്ഛൻ എന്നോട് എത്ര സ്നേഹമുണ്ടെന്നാ. എംഇ പഠിച്ചിട്ട് എനിക്കൊരു നല്ല പ്രൊഫസറാണ്. മച്ചു, ഇപ്പൊ നീ പറഞ്ഞത് അടിപൊളിയാടാ. ഓൾ ദ ബെസ്റ്റാ. നിന്നെ കൊണ്ട് അതിന് കഴിയോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ. മച്ചു, ആ വണ്ടി ഒന്ന് താടാ. എടാ, സമയമായി, എനിക്ക് കോളേജിൽ പോണം. ഇപ്പൊ വരടാ, വന്നിട്ട് പോടാ. എന്നാ നീ അവന്റെ ബൈക്ക് എടുത്തോണ്ട് പോ. അവന്റെ ബൈക്കോ? അവന്റെ ബൈക്കിൽ 2 ടീസ്പൂൺ പെട്രോൾ കൂടെ ഉണ്ടാവില്ലേ? പിന്നെ ആ ബൈക്ക് കൊണ്ട് എന്താ കാര്യം? കൂടി എങ്ങോട്ടാ നീ കോളേജിൽ പോയിരിക്കുന്ന? ഞാൻ വിചാരിച്ച ഭാഗ്യം പോയിട്ടില്ല. മച്ചു താടാ, ഞാൻ ഇപ്പോ വരാം. ശരി, ഞാൻ എന്നാ അവന്റെ ബൈക്ക്. ഓക്കേടാ മച്ചു, ഓക്കേടാ മച്ചു, പോ. ബൈടാ മച്ചു. ഷേ, ഞാൻ ഈ മാറ്റർ കോളേജോടും തീരുമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇനി അവന്റെ മുഖത്ത് നോക്കണ്ട ഞാൻ. വീട് മച്ചു, അയാളുടെ തിരക്കിനിടയിൽ അയാൾ ഇതൊന്നും ഓർക്ക് പോലും ഇല്ല. ഇതാരാ ഈ നേരത്ത് ഫോൺ അടിക്കുന്നേ? ആ പറയടാ. അയാൾ ആദ്യം നീ അങ്ങ് അടിച്ച് കൊന്നുകളാ. മച്ചു, ഒരു ചെറിയ പ്രശ്നമാണ്. എന്താ പറ്റിയ? അച്ഛൻ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നു. ഞാൻ പോയിട്ട് ഒരു ഹാഫ് അൻ അവർ വരാം. ഹാഫ് അൻ അവറോ? എന്നാ ശരി, അയാളോട് ചോദിക്ക എത്ര നേരം ആവുമെന്ന്. ചേട്ടാ, സാറുണ്ടോ? സാറ് പ്രധാനപ്പെട്ട മീറ്റിംഗിലാ, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ മച്ചു, എന്നാ ഞാൻ പോയിട്ട് വരാം. ഡാടാ, ഫയലടാ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാടാ അയാളെ കൂട്ടിയിട്ട് പോയത്? പോടാ, നീ കുടിക്കാൻ വന്നിരുന്നെങ്കിൽ അയാളെ ഞാൻ കൂട്ടിയിട്ട് പോവോ? ഡാ, കുടിയന്മാരായ ഒരു സീരിയസ്നെസ് വേണ്ടേ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ നീ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്? നീ എവിടെയാടാ? മച്ചു മച്ചു, ഞാൻ ഒരു ഹാഫ് അൻ അവർ വരാടാ. ഒന്നും വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നോ. എന്താ മോനെ, കഴിക്കാൻ പോകുന്നില്ലേ? എന്തു പറ്റി? രാവിലെ ശരിക്ക് ഭക്ഷണം കഴിച്ചില്ല, ഇപ്പോഴും എന്താ കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ജീവ ഫോൺ വല്ലതും ചെയ്തോ? സമയം കണ്ടായി, ഇതുവരെ കാണാനില്ല. ഞാൻ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് സാറ് വന്നാലോ? സാറ് വരില്ലേ? അറിയില്ല മോനെ. ഞാൻ സാറിനൊന്ന് കണ്ടിട്ട് പോവാ ചേട്ടാ. കാലത്തോട്ട് നീ ഒരു വക കഴിച്ചില്ലല്ലോ, ഇങ്ങനെ എത്ര നേരമാ?
മോനെ മോനെ നേതാവേ, ഇതിന് ശേഷം ഞാൻ കോളേജ് എല്ലാം പറഞ്ഞിട്ട് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ഞാൻ കോളേജിൽ പോയിരുന്നു സാർ, പക്ഷേ അവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ. അതെ, ഇല്ലാന്ന് രാവിലെ 10 മണിക്ക് പറഞ്ഞിട്ടുണ്ടാവും. നീ 4 മണിയായി വന്നിട്ട് എന്താ കാര്യം? ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ 10 മണിക്ക് ഇവിടെ എത്തിയത് സാർ, പക്ഷെ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഇങ്ങനെയാണ് എന്റെ പേര് കളയുന്നത്? നീ എന്ത് വിചാരിക്കും? രാവിലെ ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും നേരം നോക്കി നിന്നു, ഒരു മറുപടിയും കിട്ടില്ലെന്ന് പറയും. ഒരു കാര്യം ചെയ്യ, നീ രാവിലെ 9 മണിയാകുമ്പോ ഇവിടെ വാ. ശരി സാർ. ഇവിടെ വന്നോ സാറേ. ഈ കൊച്ച് രാവിലെ 9 മണിയാകുമ്പോ ഇവിടെ വരും. ആ ചെയർ എടുത്തിട്ട് ഇരിക്കാൻ പറയണം. ശരി സാർ. മോനെ, രാവിലെ 9 മണിക്ക് വാ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് ഇനി മേലിൽ എന്റെ ചെവിക്ക് കേൾക്കാനേ പാടില്ല. നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട്, കാരണം നിങ്ങൾ പഠിച്ചാണല്ലോ. അപ്പൊ വരട്ടെ. സാർ, ഞാൻ ജോലി ആവശ്യപ്പെട്ട് വന്നതല്ല, എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യും. അതിന് ജോലി ഞാൻ തരുമല്ലോ. ഡിക്ക് മുമ്പ് ഈ ആണ്. ഞാൻ ഇപ്പൊ പറയുവാ, നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോ. അപ്പൊ ഞാൻ വരട്ടെ. സാർ, അപ്പൊ നിങ്ങൾ എനിക്ക് സർട്ടിഫിക്കറ്റ് മാറ്റി തരില്ല? എന്റെ മോന്റെ മേലെ കൈവച്ചു നീ, എന്നിട്ട് നിനക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് വേണമല്ലേ? ഞാൻ ഒരു വാക്ക് വേണ്ടി അത് നിന്നെ ഇല്ലാതാക്കി കളയും. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നോണ്ടാണ് നിന്നെ ജീവനോടെ വിടുന്നത്. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ്? ഇവന്റെ പിന്നെ കിടന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയും. ഡാ, ഇവൻ ശരിയാവുന്ന തോന്നുന്നില്ല. 4 കുത്തുകുത്തിയാ ചിലപ്പോ ശരിയാവും. നാളെ ജോലിക്ക് വരാനുള്ളതാ, കൈയും കാലം ഒടിക്കരുത്. അവന് വിടറ, അവന് അടിക്കൊന്നുമില്ല. അതെ, ഇവിടെ ആരാ ഭൂമിനാഥൻ? എന്തിനാ ഭൂമിക്ക് എന്താ പറ്റിയപ്പോ? ഇത് ഞാൻ അദ്ദേഹത്തിനോടെ പറയും. ഞാനോടോ ഭൂമി കാര്യം പറ? ഇന്ന് രാത്രി താമസിക്കാൻ എനിക്കൊരു മുറി വേണം. ഒറ്റയ്ക്കാണല്ലോ അല്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. എന്ത് തരൂന്ന് പറ? 150 രൂപ തരാം. 150 രൂപയ്ക്ക് എന്ത് കിട്ടാനാടോ? ഇന്ന് രാത്രി മാത്രം താമസിച്ച രാവിലെ 5 മണിക്ക് എണീച്ച് ഞാൻ പൊയ്ക്കോളാം. ഇപ്പൊ വരാം. എന്തിനാ ചേട്ടാ കതവ് പുറത്തുനിന്ന് പൂട്ടിയേ? അതൊക്കെ തന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. അതെന്ത് രക്ഷയാ ചേട്ടാ? അതെ, 150 രൂപയ്ക്ക് റൂം ചോദിച്ചു വന്ന നിനക്ക് വാ തുറക്കാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ചോദ്യം ചോദിക്കും. സോറി ചേട്ടാ. തന്റെ നാട് എവിടെയാടോ? മാർത്താണ്ടോ ചേട്ടാ? നിന്റെ നാട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നാലും എന്റെ നമ്പർ കൊടുക്കണം, മനസ്സിലായോ? ഓ ആയിക്കോട്ടെ ചേട്ടാ. നിനക്കിപ്പോ കിട്ടിയടോ റൂം. തന്റെ നല്ല സമയം, ഫ്രീയാ. എന്താ ചേട്ടാ ഈ റൂം ഒരുപാട് ഇരുട്ടാണല്ലോ, ഒന്ന് ലൈറ്റ് ഇടുന്നേ. എന്താ ചേട്ടാ ഇത് ബാത്റൂം ആണല്ലോ. അല്ലാതെ പിന്നെ 150 രൂപയ്ക്ക് സ്റ്റാർ ഹോട്ടലിൽ റൂം ഇട്ടു വിചാരിച്ചു. നീ എന്താ ചോദിച്ചാ? രാത്രി ഒന്ന് നിന്ന് രാവിലെ കുളിച്ചിട്ട് പോകാനുള്ള ഒരു സൗകര്യല്ലേ? അതിന് ഇതിൽ കൂടുതൽ എന്തിനാ? വേണ്ടെങ്കിൽ പോട്ടെ, തന്റെ കാശ്. അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ അകത്ത് തന്നെ താമസിച്ചോളാം. ഇതൊക്കെ എന്റെ തല തന്നെ വന്ന് പെടുമല്ലോ. അയ്യോ, ഇയാളായിരുന്നു തലയ്ക്ക് സൗര്യമില്ലാതെ ബീവറേജ് അടയ്ക്കുന്നവരെ ഇയാള് സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. ആ പറയാച്ചാ, ജീവ എവിടെ പോയി? ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. എന്താ വീട്ടിലേക്ക് വന്നില്ലേ? ഇല്ലല്ലോ, കോൾ ചെയ്ത നോട്ട് റീച്ചബിൾ എന്ന് വരുന്നു. ശരി അച്ഛാ, ഞാൻ പോയി നോക്കിയിട്ട് ഫോൺ ചെയ്യാൻ പറയാം അവനോട്. ഒന്ന് പെട്ടെന്ന് ഫോൺ ചെയ്യാൻ പറ. ശരി അച്ഛാ. അവൻ വീട്ടിൽ എത്തിയിട്ടില്ലേ? അപ്പൊ എവിടെ പോയിട്ടുണ്ടാവും? ഡാ കുട്ടാ,
തേനീച്ച പറക്കുന്നുണ്ടോ? കൊറേ കാലമായി ഞാൻ ശരിക്കൊന്ന് പെരുമാറിയിട്ട്. ഡോ, നാലഞ്ച് കേസ് കൂടി ഇവന്റെ തലയ്ക്കെട്ടി പോയി. 6 മാസം വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസമെങ്കിലും എനിക്കിവനെ വേണം. എന്നോട് അഹങ്കാരം കാണിച്ചു. ഓക്കെ, അവിടെ പോയെന്തിനാ നീ അഹങ്കാരം കാണിച്ചേ? ഞങ്ങളാവുമ്പോ 6 മാസം കഴിഞ്ഞെങ്കിലും നിന്നെ വിടും. അവന്മാരോ ഓരോ കാര്യവും ഓർത്തോർത്തായിരിക്കും തല്ല ഒന്നുകളയും. നിങ്ങളുടെ ഏരിയക്ക് ഇപ്പൊ സമയം ശരിയല്ലെന്നാ തോന്നുന്നു. അന്ന് മോർച്ചറിയിൽ എന്റെ മെക്കെട്ട് കയറാൻ വന്നില്ലേ, ഒരുത്തൻ ചത്തുപോയെന്നും പറഞ്ഞു. അവൻ എങ്ങനെയാ ചത്തെന്നറിയോ? മേടിച്ച വിലക്ക് ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ സ്ഥലം നിങ്ങൾ ആൾക്കാർ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നു. ഇവരെ തീർക്കുന്നതിന് മുമ്പ് നിന്നെ തീർക്കേണ്ടി വരും. അങ്കണ്ണൻ ഈ കൊലപാതകം ഒരു ആക്സിഡന്റ് ആക്കിയതാ. അയാൾ എന്നാലും സഹിക്കാം, അവന്റെ മോനെ അറിയോ? ഡോടാ, നീ എന്നെ എപ്പോഴാണ് പുറത്ത് വിടുന്നത്? ആ നിമിഷം ഞാൻ എല്ലാം മീഡിയോട് പറയോടാ. പുറത്ത് പറയാൻ നിനക്ക് നാവുണ്ടെങ്കിലല്ലേ പറയൂ. പിടികട അവനെ. 6 അടി നീളവാ, 2 അടിയാക്കി അവനെ വെട്ടിമുറിച്ചല്ലേ. പിന്നല്ലേ നീയൊക്കെ. എടാ, ഇതിനെ കുറിച്ച് നിനക്ക് ആരടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, എങ്ങോട്ട് പോവാനും പറ്റില്ല. ആരടുത്ത് പോയാലും ന്യൂസ് ഇവന്റെ ചെവിയിലെത്തും. ഇനി നിന്റെ തലയെഴുത്ത് അവന്റെ മോന്റെ കയ്യില്. നിന്റെ തലയെഴുത്ത് മാറ്റാൻ പോകുന്ന യമനാടാ ഞാൻ. ഇങ്ങനെയാണോടോ തല്ലുന്നത്? ആ വടിയെടുത്ത് തല്ലാൻ പോലും സമ്മതിക്കില്ല. ഹലോ ചേട്ടാ. എടാ, നീ എവിടെയാടാ? ചേട്ടാ സ്റ്റേഷനിലുണ്ട്. ചേട്ടാ നമ്മുടെ വീട്ടില് സർട്ടിഫിക്കറ്റും ചോദിച്ചെടുത്ത് വന്നില്ലേ? അവനെ ഇടിച്ചോണ്ടിരിക്കും. എന്തിനാണ് വെറുതെ അവനെ അടിക്കുന്നത്? അവനോ ഒരു കുട്ടിയാണ്, പിള്ളേര് ഫിറ്റ് ആയിരുന്നോണ്ട് ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും. മലമ്പാമനെ പിടിക്കാൻ പറഞ്ഞപ്പോ മാക്രി തവളനെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുന്നു. നീ അവനെ ഒന്നും ചെയ്യണ്ട, അതൊക്കെ എന്റെ മോൻ വന്ന് നോക്കിക്കോളും. അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ നീ എവിടെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടാ ഞാൻ ഉടനെ എത്തിക്കോളാം. ഡോ, ഇവനെ പിടിച്ച് കാറി കയറ്റ്, വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കാം. എന്റെ ഫ്രണ്ടാ ഞങ്ങള് ബൈക്കിൽ വരുവായിരുന്നു, പെട്ടെന്ന് ആക്സിഡന്റ് ആയി. വേഗം ഐസിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ സർ. ആ, എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വരാൻ പറഞ്ഞേ? എന്താ ഇവിടെ ഇപ്പൊ പ്രശ്നം? ആക്സിഡന്റ് ആയടാ. ആക്സിഡന്റോ? ജീവക്ക്. എന്താടാ നീ പറയുന്നത്? ബൈക്കിൽ വന്നോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആക്സിഡന്റ് ആയി. ശരി, നീ അവരുടെ വീട്ടിലൊന്നും അറിയിച്ചില്ലല്ലോ. പറഞ്ഞായിരുന്നടാ. കാര്യം അറിയാതെ അവരെ വിവരം അറിയിച്ചാ അവർ പേടിക്കില്ലടാ. എനിക്ക് ഫോൺ ചെയ്ത് പറയാൻ പൊതുവായിട്ടൊന്നുമല്ല, വരുന്ന വഴിക്ക് എന്നെ ഫോൺ ചെയ്ത. ഇതിനുള്ള മരുന്നൊക്കെ ഒന്ന് മേടിച്ചോളൂ. കാശുണ്ടോടാ? അച്ഛു, എൻ്റെ ഈ കാശുണ്ട് വാ. ഇത് പറയുന്നേക്ക്, കുറച്ച് നേരത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും വരും. നീ ആവശ്യമില്ലാത്തൊന്നും വിളമ്പണ്ട. എനിക്ക് പേടിക്കാനൊന്നുമില്ല. എവിടാ അവൻ? അത് എന്താ? ഒന്നുമില്ല അമ്മേ, ബൈക്കിൽ ചെറുതായിട്ട് തട്ടിയത്. ബൈക്കോ? രാവിലെ വെറും വയറോടെ പോയപ്പോളെ കരുതിയതാ. താങ്ക്സ്. ആ എന്താ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ബാക്കി ദൈവം നോക്കിക്കോളൊന്നും കയറി അടിച്ചേക്കരുത്. അവരാകെ വിഷമിച്ചിരിക്കുക. 3 ദിവസം കൊണ്ട് ശരിയാവുമെന്ന് പറഞ്ഞേക്കണം, മനസ്സിലായോ? അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞല്ലോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് സിലീമം കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബ്ലഡ് ലോസ് ആയതുകൊണ്ട് 3 അവേഴ്സ് റെസ്റ്റ് ചെയ്ത് എല്ലാം ശരിയാവും. ശരി ഡോക്ടർ, ഞങ്ങൾ പോയി കാണാമല്ലോ. ആ കാണാം, ഓരോരുത്തരായി പോയി കണ്ടോളൂ. മാഡം അകത്തേക്ക് പോവാൻ പാടില്ല, അകത്തൊരാളെ കണ്ടോണ്ടിരിക്കോ. പുള്ളി വന്നതിന് ശേഷം നിങ്ങൾക്ക് കയറി പോവാം. എവിടുന്നോ വാങ്ങിച്ചു കൂട്ടി വന്നതാ, ഞാനിത് അത്ര കണ്ടതാ. അവന് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂ ഡോക്ടർ? രാവിലെ ഡിസ്ചാർജ് ചെയ്തോളൂ. ഇത്ര വലിയ പരിക്ക് പറ്റിയിരിക്കുന്നു. നീ പേടിക്കാതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണോ ഇതിനു വേണ്ടി ബ്ലഡ് പോയിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ പേടിക്കാനൊന്നും ഇല്ലെന്ന്?
നീ എന്തിനാ വിഷമിക്കുന്നേ? വിട്ടേക്ക്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സ്പീഡിൽ വണ്ടി ഓടിക്കരുതെന്ന്. രാവിലെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞത്. ശരി. 58, 59, 60 പ്രഭു എല്ലാവർക്കും കൊടുത്തേക്ക്, ഒരാളെ ഒഴിവാക്കണ്ട. സാറേ പുകഴന്തി പണം വാങ്ങാമെന്ന് സമ്മതിച്ചോ? അവൻ വാങ്ങിച്ചാരുന്ന നമ്മൾ എന്നേ രക്ഷപ്പെട്ടനടാ. ശരിയണ്ണ, അതൊക്കെ ഇരിക്കട്ടെ, എന്നാലും അവനെ മട്ടും വിട്ടുകളഞ്ഞല്ലോ. ആരാടാ? നമ്മുടെ മോന്റെ ദേഹത്ത് കൈവച്ചില്ലേ? അല്ല സാറേ, അന്ന് പോലീസ് അടിക്കാന്ന് പറഞ്ഞിട്ട് പോലും സാറ് വേണ്ടെന്ന്. അവനക്കൊരു നരന്ത് കേസ്. ചെറിയ രണ്ട് തട്ട് തട്ടിയാൻ ഇപ്പൊ കണ്ണാടിയിൽ നോക്കി തോണ്ടിക്കൊണ്ടിരിപ്പുണ്ടാവും. ജീവ എനിക്ക് പേടി തോന്നുന്നു. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അവര് തെറ്റ് ചെയ്തത് ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. സോറി ഞാൻ തന്നെ പറഞ്ഞു. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാനിതുവരെ കാണാത്ത ദൈവത്തിന് പോലും അവകാശമില്ല. അവൻ ആരാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന അവനാരാ? അന്ന് നമ്മുടെ ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടായത് ഞാൻ തിരിഞ്ഞുപോലും നോക്കില്ല. എന്നിട്ട് പോലും അവൻ അങ്കിളുടെ കൊന്നില്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? പിന്നെയും അവനെ കൊണ്ട പ്രശ്നം വന്നിരിക്കുന്നു. എന്തൊക്കെയാ പറയുന്നത്? മറ്റവർക്ക് ഇതൊരു സാധാരണ പ്രശ്നമായിരിക്കാം, ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വലുതാവുമെന്നുള്ള പേടിയാ എനിക്ക്. അച്ഛ, ഞാൻ അച്ഛന്റെ മകനാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. ഡിസിപ്ലിൻ കേൾക്കുമ്പോ എല്ലാവർക്കും നിങ്ങളുടെ പേരെ ഓർമ്മ വരുന്നത്. അച്ഛന്റെ മകന് ബാരന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവനാരാ അച്ഛ? അത് മാത്രമല്ല, അയാളുടെ മകൻ 10 ദിവസത്തിൽ തിരിച്ചു വരുന്നത്ര. അവന് ഞാൻ അടിമയായിട്ട് ജോലി ചെയ്യണം എന്നാ ഞാൻ അവിടെ കൈകെട്ടി ജോലി ചെയ്തോട്ടെ അച്ഛാ? എടാ അത്. എന്നാലും അവര് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അവരുണ്ടെങ്കിലും പഠിപ്പില്ലാത്തവൻ പോലും എന്ത് വേണമെന്ന് ചെയ്യാന്ന് തീരുമാനിക്കും. അപ്പൊ പഠിപ്പുള്ള നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവന് കാണിച്ചു കൊടുക്കണ്ടേ? പഠിപ്പുള്ള ആൾക്കാർ ആലോചിച്ചോണ്ടിരിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല. ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല അച്ഛാ. എനിക്കൊന്നും സംഭവിക്കില്ല അച്ഛാ. എന്നോട് ചെയ്ത പോലെ അവൻ ഇനി ആരോടും ചെയ്യുമെന്ന് ഇനി അവൻ ഒരിക്കലും പോലും ആലോചിക്കാൻ പാടില്ല. എന്നാ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പൊയ്ക്കോളാം. എന്താടാ നീ പറയുന്നത്? ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ട പറ? അത് മതി അച്ഛ. നേതാവ് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ആണ്ടെന്ന് പറഞ്ഞാ ഞാൻ ലിസ്റ്റിട്ടോളാം. എന്താ നേതാവേ, ശരിയല്ലേ? നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വെക്കാനാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മറക്കാനാണോ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് എന്തിനാണ്? കൊള്ളാലോ, എല്ലാവരും എന്നെ തന്നെയാണല്ലോ ഉറ്റു നോക്കുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്, ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയതല്ല സീറ്റ്. പാർട്ടി തന്നെയാണ് ഇത് നിർദ്ദേശിച്ചത്. ജനസമ്മതനായ നേതാവ് വേണമെന്നുള്ളത് കൊണ്ട് എന്നെ അങ്ങ് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഈ ഇലക്ഷനിൽ വിജയിക്കുന്ന വിശ്വാസമുണ്ടോ? അതിലെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഏത് മന്ത്രിയാകാനാണ് ആഗ്രഹിക്കുന്നത്? എന്റെ ആഗ്രഹം വിദ്യാഭ്യാസ മന്ത്രി ആവണമെന്ന്. വിദ്യാഭ്യാസ മന്ത്രിയോ? അതെ, ഇവിടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അന്യനാട്ടുകാരൻ നുഴഞ്ഞു കയറാൻ തുടങ്ങും. അതാ വിദ്യാഭ്യാസ മന്ത്രി ആവണമെന്നുള്ള ആഗ്രഹം. ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ 68 കോടി രൂപയുടെ അഴിമതി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മൊത്തം സ്വത്തിന്റെയും കണക്ക് 1,26,00,000 മാത്രമാണെന്ന് കാണിക്കുന്നത് കൊണ്ട് ഇത് രാഷ്ട്രീയക്കാരുടെ കളിയാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. സ്വാതി, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ഹലോടാ, സൊള്ളാൻ നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ശരിക്കും പറഞ്ഞ ഒരു ഇലയുടെ മറ പോലും ഇല്ലാത്ത ഇവിടെയാണോടാ മീറ്റിംഗ് വിടുന്നത്? ഏയ്, നൈറ്റ് രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ ടെറസിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? താങ്ക് യു. എന്താടാ ഇപ്പൊ പ്രശ്നം? എന്തിനാ എല്ലാരും വിളിപ്പിച്ചത്? എടാ മച്ചു, സുഖാണോടാ? എന്താ അച്ഛൻ വീട്ടിലില്ലേ? അതാണ് ഇവിടെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോലും കാണാൻ വന്നില്ല, എന്നിട്ട് വലിയ വർത്തമാനം പറയണം. അതിന്റെ കാര്യം ഒന്ന് പറയണടാ. ഇന്നലെ എനിക്ക് മാർക്ക് ഷീറ്റ് കിട്ടിയ, അപ്പോഴേക്കും എന്റെ അച്ഛൻ ജോലിക്ക് പോന്ന് പറയുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടാത്ത ജോലിക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് വരാ. നോക്ക്, ഞാനൊന്ന് മാറുന്നപ്പോഴേക്കും അച്ഛന് എന്താ സംഭവിച്ചെന്ന് നോണ പറയാടാ. അല്ല, നിങ്ങളൊക്കെ എന്താ സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുന്നേ? അങ്കണ്ണനെ എതിർക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചെന്നോ? ഒന്ന് പോണ അവിടുന്ന്. ബൈക്കിൽ നിന്ന് നീ വീണെന്ന് പറഞ്ഞപ്പോഴേ നിന്റെ അമ്മ ചാകാൻ തുടങ്ങുമായിരുന്നു. പിന്നെ നീ അയാളുമായിട്ട് മത്സരിക്കാൻ പോകുന്ന, ആദ്യം അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. രക്ഷപ്പെടേണ്ടത് നിങ്ങളാണോ ജീവിയാണോ? അത് നന്നായി, നല്ല കാര്യം. അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ചുമ്മാ ഇരിക്കുന്നാണോ വിചാരിക്കുന്നത്? ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് എന്റെ അച്ഛനെ കൊന്നില്ലേ അവര്? എന്റെ പൊന്നു സ്വാതി, ഞങ്ങള് പേടിച്ചിട്ടല്ല വേണ്ടെന്ന് പറയുന്നത്. കാശും കയ്യൂക്കുള്ള അവനോട് മത്സരിക്കണ്ടെന്ന് വെച്ചിട്ടാ.
എന്തായാലും അവനെന്നെ അടിക്കും. ഞാനൊരു രണ്ടടി അടിച്ചു നോക്കട്ടെ. അവനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ വെറുതെ വിടുന്നാണോ? എന്നാ ഞാനൊന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഭീരു. നമ്മളെ കൊണ്ട് പറ്റു. എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടും പേടിയാവുന്നട. റോഡിൽ ഒരുത്തന്നെ വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ട് പേടിച്ചോടി സമ്മതിച്ചു. അതിനുശേഷം ആ ചായക്കടന്റെ അടുത്ത് പോലും പോകുന്നില്ലല്ലോ. പോലീസ് രാഷ്ട്രീയക്കാരൻ റൗഡി, അവർക്ക് തമ്മിൽ തമ്മിലാണ് പേടി. എന്നാൽ നമുക്കോ ആരെ കണ്ടാലും പേടിയാ. നമ്മൾ ചെറുപ്പക്കാരായതുകൊണ്ടും നമ്മൾ പവർഫുൾ ആയതുകൊണ്ടും അവര് നമ്മളെ ഒതുക്കുന്നു. ഇതൊക്കെ ആരാ അറിയുന്നു? മച്ചു, നമ്മൾ ഇവിടെ പഠിച്ചിട്ട് ഫോറിന് പോയി സമ്പാദിച്ച് ആ പണം ഇങ്ങോട്ട് അയക്കുന്നു. പക്ഷെ അവരാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ തന്നെ പണം സമ്പാദിച്ച് ആ പണം ഫോറിലേക്ക് അയച്ചോണ്ടിരിക്കാടാ. കറക്റ്റാ, നീ ഉണ്ടാക്കുന്ന പ്ലാനിൽ അവർ മിസ്സാവാനേ പാടില്ല. നമ്മൾ ഇത്രയും കാര്യം ചിന്തിച്ചില്ലേ? അവൻ ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ആലോചിച്ച് കാണുമോ? അവൻ ഇതിന് ഒരു കാര്യമല്ലടാ. അവന് തോന്നുന്നത് ഞാൻ ഒന്നും അല്ലെന്ന. അവന്റെ വിചാരം ഞാൻ പേടിച്ചുന്ന. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും ഒരു ചാൻസ് കിട്ടില്ല. ഇവർ ഇത്രയൊക്കെ പറഞ്ഞില്ലേ? എന്തായാലും നമുക്ക് ഒരു കൈ നോക്കണം. അതുപോലെ നെഞ്ചും തീ പൊട്ടും, ചെക്കേരാട്ടി ചെന്നീരും മൂറ്റും, ചക്ക പെണ്ണിനെ കൊണ്ടോകും. മണ്ണോട് ചേരാത്ത മഴയുണ്ടോ? പെണ്ണോട് ചേരാതെ സുഖമെന്ത്? പാലത്തിൽ പായും തീ വണ്ടി പോലെ പ്രായം കൊതിക്കുന്നു മുന്നോട്ട്. അവന്റെ എല്ലാ സന്തോഷവും കഴിയും. എനിക്ക് സീറ്റ് കിട്ടിയാ പിന്നെ നീ എന്റെ കാലിൽ ഒന്ന് തൊടാൻ തുടങ്ങിയത് തന്നെ. എം പി ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ വരോ ഇല്ലെന്ന് എനിക്കെങ്ങനെ അറിയാം? എം പി ഓ? മന്ത്രിയാവും ഞാൻ. എന്നാ പറയണ്ട, പിന്നെ നിങ്ങൾ ഇവിടെ വരത്തേ ഇല്ലല്ലോ. ഞാൻ വരുവോ ഇല്ലയോ, ഇതിനു മുമ്പ് മുൻ മന്ത്രി പന്നയുടെ വീട്ടില് ഒളിച്ചിരുന്നു എന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനിയും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാ അതോടെ തീർന്നു. കട്ട പോകയാ എന്റെ കാര്യം. അത് പറഞ്ഞപ്പോ എന്തിനാ മുഖം മാറുന്നത്? എന്നാലും ഞാൻ വരും. ഇവിടെ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അങ്ങോട്ട് മാറ്, മാറി നിക്ക്. സാർ വരുന്ന സമയമായി. പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് മാറി, പറഞ്ഞു കേട്ടില്ലേ? സൈഡിലേക്ക് മാറി നിക്കാൻ. അങ്ങോട്ട് മാറ്, സാർ വരുന്ന കണ്ടില്ലേ? വണ്ടി വരുന്ന മാറി നിക്ക്. അങ്ങോട്ട് ഇവര് പേപ്പറെല്ലാം എടുത്തോണ്ട് ഡൊണേഷൻ തിരികെ ചോദിക്കാണ്. പറഞ്ഞത് സാറിന് പോവാൻ വഴി വിട്. മാറ്, അങ്ങോട്ട് മാറി നിക്കാൻ.
ഇതുപോലെയൊന്നും ഞങ്ങൾ അയച്ചിട്ടില്ലല്ലോ. ഡൊണേഷൻ ഒന്നും ഞങ്ങൾ മേടിക്കാറില്ല. സ്റ്റുഡന്റ് ക്ലാസ്സസ് കോളേജിനും ഈ ലെറ്ററും യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഒന്നും നിക്കാൻ പാടില്ല. പോയെ, എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്തേ. സാറ് പറഞ്ഞ കേട്ടില്ലേ, വേഗം സ്ഥലം കാലിയാക്കി പോ. നൈറ്റ് മെയിൽ അയച്ചിട്ട് ഇന്ന് വന്നാ റീഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതെ, എല്ലാവർക്കും മെയിൽ അയച്ചു. ഇപ്പൊ ഇല്ലെന്നല്ലോ. എങ്ങനെയാ, അവരയച്ച ലെറ്റർ നമ്മുടെ കയ്യിലുണ്ട്, പൈസ കൊടുക്കാതെ അവര് പോകും. ഒരാൾ മാത്രം നമ്മൾ വിചാരിച്ചു പോലും. ഇത്ര വലിയ ക്രൗഡ് എത്ര പേരുണ്ടാവും? 2 years പാരന്റ്സ് സാറേ, എന്തായാലും ഒരു 500-600 പേരുണ്ടാവും. അയാളോട് ഇപ്പൊ എന്താ പറയാ? അദ്ദേഹത്തിനോട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എടോ, പാർട്ടി പ്രവർത്തനമൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് പോകുന്നുണ്ട് നേതാവേ. പ്രഭു, പാർട്ടി ഓഫീസൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? തുടങ്ങി സാറേ. എതിർ പാർട്ടി 5 സ്ഥലത്ത് തുടങ്ങി, 50 സ്ഥലത്ത് തുടങ്ങി എന്ന് പറയും. അതൊക്കെ നമുക്ക് നോക്കാം. അന്ത കർമ്മത്തിക്ക് പഠിപ്പേ തേവയില്ല. എന്നെ சொல்ற നീ? ஊர்ல நொண்டி நோசக்கா தந்தத வேகாது பெட்டிக்கடையில கடன் சொன்னது பீடிய கிள்ளி குடிச்சது சந்த கடையில கருப்பி திரிட்டு கொண்டது இந்த மொட்ட கோபன. ஈ சமயத்து அவன் എന്തോ നീ വെച്ചേക്കുന്നത് ഒന്ന് മാറ്റടാ. ഇതിനാണെങ്കിൽ ബാറ്ററി ചെക്ക് പോർട്ടാവുന്നില്ല. തിരിച്ചു നൽകാമെന്ന ഈ കോളേജ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ, ഒന്ന് മാറടാ. ഇത് ഇവിടെ മാത്രമല്ല, പല കോളേജുകളിലും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹിന്ദി ചാനൽ പോലെ. ഇത് സത്യമാണോ കള്ളാണോ എന്നറിയില്ല, അത് അറിയാനാണ് വെയിറ്റ് ചെയ്യുന്നത്. I also have the same doubt. Where are you from, sir? Why so much of crowd here? RPA Hank you, I am Eden. ഒരു മലയാളം ചാനൽ വെക്കാൻ അറിയാൻ പാടില്ല. നീയൊക്കെ എന്തോ നടാ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു എക്സിബിഷൻ ആണ്. അത് വെക്കടാ, അത് വെക്ക്. ഏത് നാട്ടിലും നടക്കാത്തത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരു നല്ല തുടക്കമാണ്, ഒരു വലിയ മാറ്റത്തിനുള്ള ചെറിയ തുടക്കം. ഇതിനെ കുറിച്ച് പാരന്റ്സ് എന്താ പറയണെന്ന് നമുക്ക് ചോദിക്കാം. സർ, ഡൊണേഷൻ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുട്ടികളെ നമ്മൾ കോളേജിലേക്ക് അയക്കുന്നത് അവരുടെ ജീവിതം നല്ലൊരു സ്റ്റേജിൽ എത്താൻ വേണ്ടിയാ. എന്നാ എന്നാണോ അവരെ കോളേജിലേക്കുന്നത്, അന്ന് മുതൽ നമ്മുടെ ജീവിതം താഴോട്ടാ. വിദ്യാഭ്യാസം കച്ചവടമാക്കുന്നവരുടെ കാര്യം ഇന്നത്തോടെ തീരണം. താങ്ക് യു സർ. ഫോൺ പോലും ഇവനൊന്നും എടുക്കൂല. ആ ഇൻസ്പെക്ടർ നമ്പറെങ്കിലും നിനക്ക് അറിയാവോ? ഡൊണേഷൻ തിരിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിച്ചതാ. ഒരുപാട് കഷ്ടപ്പെട്ട കോളേജിൽ ചേർത്ത്. ഹലോ ചേട്ടാ, പറയൂ ചേട്ടാ. ആരോടോ കാശ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, അവിടെ ഉള്ള ആൾക്കാരൊക്കെ അടിച്ചോടിച്ചേക്ക്. ചേട്ടാ എങ്ങനെയാ, 5 പേരാണ്, 500 പേരുണ്ട്, എല്ലാവരുടെ കയ്യിലും പ്രൂഫും ഉണ്ട്. ഞങ്ങൾ ഈ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടുന്ന് പറഞ്ഞു വിട്ടാ റോട്ടിലായിരിക്കും പോയി നിക്കുക, പിന്നീട് പ്രശ്നം വലുതാവും. ഇവിടെ വെച്ച് തന്നെ തീർക്കേട്ടാ. ആരാടോ അത്? അതെ, ഞാൻ അങ്കര സംസാരിക്കുന്നു. എന്താണെങ്കിലും പിന്നെ സംസാരിക്കെ. ഇന്നലെ ഒരു പ്രസ്താവന അയച്ചത് ആരെങ്കിലും കോളേജിൽ ഡൊണേഷൻ വാങ്ങിയാ കടുത്ത നടപടിയെടുക്കുമെന്ന്. ഇന്ന് രാവിലെ ആരോ തിരികെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ചെയർമാൻ ആരാന്നേ അറിയില്ല. ആ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. എന്ത് ചെയ്യണമെന്ന് പറ? അത് എന്റെ കോളേജാ. എന്ത്? എന്നെക്കാളും അധികം സമ്പാദിച്ചോ താൻ? തനിക്ക് എന്തിനാടോ ഈ ആവശ്യമില്ലാത്ത ജോലി? തന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനല്ല അയച്ചത്, കാശ് തിരിച്ചു തരാന്ന് ഞാൻ പറയോ? പൈസ തിരിച്ചു കൊടുക്കാന്ന് താൻ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞോ? കയ്യിൽ ഡോക്യുമെന്റോട് കൂടെ അവർ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ നീ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കും. നേതാവേ, മീഡിയക്കാർ വരെ അറിഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറ. ജനങ്ങളുടെ സപ്പോർട്ട് നമുക്കുള്ളപ്പോ ഈ മീഡിയയും കീഡിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്വേഷണ കമ്മീഷൻ എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം. പൈസ തിരികെ കൊടുത്തിട്ട് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നോക്കാം. പക്ഷെ കൊടുത്തില്ലെങ്കിൽ കാട്ടുതീ പോലെ പ്രശ്നം പടരും. കാശ് കൊടുക്കാതെ മാർഗമില്ലാന്നാണോ? എടോ, പണത്തെ തിരികെ കൊടുത്തിട്ട് അതെങ്ങനെ തിരികെ വാങ്ങണമെന്ന് തനിക്ക് അറിഞ്ഞുകൂടായോ? എല്ലാ പേപ്പേഴ്സും വാങ്ങിവെച്ചിട്ട് കാര്യം വേഗം തീർക്കാൻ നോക്കടോ. പോ, എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്, അങ്ങേരുടെ കാശാണെങ്കിൽ ശരിയാ. എടാ, കാശെടുത്തോണ്ട് കോളേജിൽ കൊണ്ട് കൊടുക്ക്, ഒന്ന് വേഗം ചെല്ലടാ. 13 മിസ് കോൾ. അയാള് തന്നെയാ ലൈനിൽ. ഹലോ. ആ, ഇപ്പൊ മാത്രം ഫോൺ എടുത്താ മതി. അതല്ല സാർ, ക്രൗഡ് കൊണ്ട് കേട്ടില്ല. ആദ്യം താൻ ആ കാശൊക്കെ തിരിച്ചു കൊടുക്ക്. സാറേ പണം അതൊക്കെ അവിടെ എത്തും, താ കൊടുത്തേച്ചാ മതി. ഓക്കെ സാർ, ഷുവർ, താങ്ക്സ് സാർ. പറയുന്ന കേക്ക് ആരും വെച്ചെടുക്കണ്ട, പൈസ തിരികെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞു. ബി ബ്ലോക്കിൽ പോയി എല്ലാവരും കാശ് വാങ്ങിച്ചോളൂ. ഓരോ പാരന്റ്സും പൈസ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരികയാണ്. സർ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നിങ്ങളുടെ പ്ലാൻ എന്താണ്? എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. നിങ്ങളോ? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമായി. സൂപ്പർ സർ. എക്സ്ക്യൂസ് മീ സർ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ നിങ്ങൾ മാത്രം എന്താ ഡല്ലായിരിക്കാൻ കാരണം? ഈ കോളേജിൽ ഡൊണേഷൻ മേടിക്കുന്ന കാര്യം ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. പഠിക്കുമ്പോൾ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ പഠിപ്പിക്കാൻ തന്നെ സ്കോളർഷിപ്പ് മേടിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായത്. അത് കൊള്ളാമല്ലോ, ഇതൊക്കെ ഇവന്റെ പണിയാണ്. ഇതേപോലെ മറ്റു കോളേജസും സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ഡൊണേഷൻ തിരിച്ചു കൊടുത്താൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരിക്കും. പുതിയ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. ഹലോ. ആ വിദ്യാഭ്യാസ തന്തയ്ക്ക് ഫോൺ കൊടുത്ത്. അല്ല, ഇത്ര ബഹുമാനത്തോടെ സംസാരിക്കുന്നു, നിങ്ങൾ ആരാ? ഫോൺ അങ്ങോട്ട് കൊടുക്കടാ. കഴുതെ. നേരത്തെ തന്നെ കൊടുത്താ മതിയായിരുന്നു. നേതാവ് ഇതാ. ആരാണാവോ?
ടി വിയിൽ എന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ? ആ നല്ല കാര്യമാണ്. ഇപ്പൊ തനിക്ക് മാത്രമേ ദുഃഖമുള്ളൂ. പക്ഷെ ഇവിടെ എത്ര പേര് സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നു നിനക്കറിയാവോ? ഓരോ അച്ഛനമ്മമാർ നീ ആരാന്നറിയാന്നിട്ട് പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്ക. അതിന് താൻ എനിക്കാ താങ്ക്സ് പറയേണ്ടത്. അതെ, പഠിച്ചവരോട് കളിച്ചാൽ എന്ത് സംഭവിക്കുന്നു കാണിക്കാൻ വേണ്ടി ഇത് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, നാട് നന്നാക്കാനോ തന്നെ നന്നാക്കാനോ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, എന്റെ സർട്ടിഫിക്കറ്റ്; രണ്ട്, ഈ കോളേജ് ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചല്ലേ, അയാൾക്ക് ഇത് തിരിച്ചു കൊടുത്തിട്ട് നീ എന്നോട്ടെങ്കിലും പൊയ്ക്കോ. മോനെ, നിനക്കൊരു സർട്ടിഫിക്കറ്റ് പോലും തരാത്ത ഞാൻ ഇത്ര വരുമാനമുള്ള കോളേജ് ആർക്കെങ്കിലും കൊടുക്കൂടാ? ഇവിടെ വെച്ചൊരു പരിഹാരം ഉണ്ടായാൽ ഞാനത് ചെയ്തതെന്ന് ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല. അല്ലെങ്കിലേ താൻ ആരെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എന്നെ വേണ്ടാന്ന് വെച്ച് വെറുതെ വിട്ടപ്പോ നീ കേറി കളിക്കണം. ഞാനൊന്ന് വിചാരിച്ചാ നിന്നെ നിക്കണ നിപ്പിൽ ഇല്ലാണ്ടാക്കാൻ എനിക്കറിയാം. അതെ, ഇനിയെങ്കിലും ഇതൊന്ന് മാറ്റി പറയാൻ പഠിച്ചോടെ. താൻ എന്തൊക്കെ ചെയ്യും, ഏത് ലെവലിൽ വരെ താഴെ ഇറങ്ങി പോകുന്ന എനിക്കറിയാം. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ താൻ ചെയ്യ്, ഞാൻ നോക്കിക്കോളാം. അവന്മാരെ പോയി വിളിച്ചോണ്ട് വാടാ, നേതാവ് വിളിക്കുന്നു. അവന്റെ വീട് പോയി പൊളിച്ചേച്ച് വാടാ. അവനെ അവന്റെ കുടുംബത്തിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. വേഗം ചെല്ല്. എന്തുവാടാ അയാളുടെ വീടിന് മുമ്പിൽ ഒരു കൂട്ടം? വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിക്കേ. എന്താടാ അവന്റെ വീടിന്റെ മുമ്പിൽ ഇലക്ഷൻ ബൂത്ത് നിൽക്കുന്നത്? അമ്മാവോ ഇങ്ങോട്ട് വന്നേ, ബാക്കിയുള്ള ജോലികളും പെട്ടെന്ന് തീർക്കണം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടേ ചേട്ടാ, അമ്മാവനെ വിളിച്ചോണ്ട് ചെല്ല്. ശരി ചേട്ടാ. ഒരു റൂട്ട് പോലും മിസ്സാവരുത്, മനസ്സിലായോ? എടാ, അവിടെ നിൽക്കുന്നത് പുകഴേന്തിയ പോലെ ഉണ്ടല്ലോ. അയാൾ ഓൾറെഡി നമ്മളോട് വിരോധത്തിലാ. അയാൾ എങ്ങനെയാണ് അവന്റെ വീടിന് മുമ്പിൽ ബൂത്ത് ഇട്ടത്? അണ്ണാ, ഇത് മറ്റവൻ ചെയ്ത പരിപാടി ആയിരിക്കും തോന്നുന്നു. ആര് ഇത് കേട്ടാ ടെൻഷൻ ആവുമോ എന്തോ? എന്തായാലും അവനെ ശരിയാക്കാന്ന് വെച്ചാ അവൻ നമ്മളെ ശരിയാക്കുമെന്ന തോന്നുന്നു. അവന്റെ വീടിന് മുമ്പിൽ താനാ പാർട്ടിക്കാര് ബൂത്ത് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ ഉള്ളി കയറിയ ആകെ പ്രശ്നമാവും, എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട, വേഗം തിരിച്ചു വാടാ. അണ്ണാ, പോകുമ്പോ ബിരിയാണി വാങ്ങിച്ചു തരുമല്ലോ അല്ലേ? ഏയ്, എത്തിയല്ലോ. അതൊക്കെ നമ്മുടെ പിള്ളേരാണ. എന്താ വലുത് കഴിച്ചോ? എന്താ ചേട്ടാ, നിങ്ങളുടെ ബോസോ ഇപ്പോഴും പഴയ ട്രെൻഡിലാണല്ലോ. എനിക്കെന്താ വേണ്ടത് എനിക്കിനി അറിയാം. ഇനി ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അങ്ങോട്ട് പോയി പറഞ്ഞോ. അദ്ദേഹം പറയുന്ന ഉടനെ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? നമ്മുടെ നേതാവ്, നമ്മുടെ നേതാവ്. ചേട്ടാ, ഇതെന്താ ചതിയുണ്ട്? ഡാ, കൊന്നു കളയും നിന്നെ. എന്തിനാ മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് അറിയാതെ നിങ്ങൾ എന്തിനാ വെറുതെ വെച്ചെടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജോലി നോക്ക്. ഈ സംസ്ഥാനത്തിൽ ഒരു കോളേജിലും ഡൊണേഷൻ സ്വീകരിക്കാൻ പാടില്ല എന്ന പ്രസ്താവന വന്ന ഉടനെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അധികൃതർ ഡൊണേഷൻ. ഹലോ, കലക്കി കേട്ടോ, നല്ല കവറേജ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ഡി, അടിപൊളി. ഇനിയാണ് നമുക്ക് ഒരുപാട് ജോലിയുള്ളത്. അതെ സാറേ, നമ്മൾ എന്നും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ സ്റ്റേഷൻ ഇങ്ങോട്ടൊന്ന് മാറ്റിയാലോ? എടോ, താനൊന്ന് നാവടക്ക്, താനേ ഒന്ന് വേഗം വരാൻ നോക്ക്. ചേട്ടാ, ഇപ്പൊ എന്താ ചെയ്യാ? എല്ലാം എന്നോട് തന്നെ ചോദിക്കണോ? അതുകൊണ്ടാ ഞാനൊന്ന് അങ്ങനെ പറഞ്ഞത്. ആറുമാസം അവനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടനല്ല അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞാലും നിങ്ങളെ ഒലത്തിണ്ടാവോ? നിങ്ങൾക്കൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് തിന്നാനേ കഴിയൂ. ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിരണ്ണം കൊടുത്താ നന്നായിരിക്കും. അവിടെ എന്തോ ഒരു പിറുപിറുപ്പ മിണ്ടായിരിക്കടാ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അത് പറ. എത്രയോ കേസുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് അവന്റെ തലയിൽ വെച്ച് കിട്ടിയ പോരെ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അവന് ഞാൻ നോക്കാം. നിനക്കൊന്നും വെളിവില്ലടാ. കോടതിയിൽ കേസിന് പോയി കഴിഞ്ഞാ അവന്റെ അച്ഛൻ വരും, പിന്നെ ആകെ പ്രശ്നമാവും. അവനെ ഒറ്റയടിക്ക് അങ്ങ് പൊക്കിക്കഴിഞ്ഞാ ഇതോടെ പ്രശ്നം കഴിയുമല്ലോ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നു സാറേ. അപ്പോഴാ പെണ്ണ്? ഏത് പെണ്ണ്? അത് സാറേ, ആ പയ്യന്റെ കൂടെ മൈക്കും പിടിച്ചോണ്ട് ആടിക്കൊണ്ടിരുന്നില്ലേ ആ പെണ്ണ് തന്നെ. ആ വക്കീൽ ഓഫീസിൽ ഒരാളെ വരട്ടിയില്ല, അയാളുടെ മകള്. ഒന്നും കൃത്യമായിട്ട് ചെയ്ത് തീർക്കൂലല്ലേ, അവക്ക് സൗന്ദര്യമുള്ളതുകൊണ്ട് വെറുതെ വിട്ടു. ആദ്യം അവളെ പോക്കടാ. ശരി സാറേ. ചേട്ടാ, കൺഫേം ആയിട്ട് അവനെ ഞാൻ തീർക്കാം, പക്ഷെ മോം വല്ലതും ചോദിച്ചാൽ അനിയനെയും കുനിയനൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം അവനെ പോക്ക്, ഇതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യ്. ചെയ്തില്ലെങ്കിൽ നീ ഇരിക്കുന്ന അടുത്ത് വേറെ ആളിരിക്കും. ശരി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. ഹലോ കൊടവേറ, ആദ്യം ജിമ്മിലേക്ക് പോ. അരിയും ചാക്ക് പോലെ മുന്നിൽ തൂക്കിട്ടിട്ട്. പ്രഭു, ഏ, എന്ത് ചെയ്താലും പതിരില്ലാതെ ചെയ്യണം. നമ്മളാ ചെയ്തതെന്ന് ഒരാള് പോലും അറിയരുത്. ശരി സാർ. പറ്റൂന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഒരു സമയത്ത് തന്നെ അങ്ങ് പോക്ക്. ശരി മുതലാളി. നേതാവേ, ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം തലകീഴായി നടക്കുന്നത്. ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ വീട്ടിലേക്ക് പോയാലോ?
അത് തന്നെയാടാ എനിക്കും ഇപ്പൊ തോന്നുന്നത്. എടാ ജീവ, നീ എന്താ മൂടവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ലടാ, നമ്മൾ വിചാരിക്കുന്ന കാര്യം വേഗം നടന്ന നന്നായിരിക്കും. അടുത്തത് അയാൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയില്ല, അതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ സമയം അങ്ങോട്ട് പോയ ചേട്ടൻ വഴക്കുറിയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വാ. എന്താണെന്നറിയില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് നിനക്ക് ഈസി ആയിട്ട് കിട്ടി, ഈസി ആയിട്ടുള്ളത് നിനക്ക് കഷ്ടപ്പാടാവുകയും ചെയ്തു. നീ എന്താ പറയുന്നത്? നിന്റെ ലവിന്റെ കാര്യടാ. അതെ, ഇവന്റെ ഗേൾഫ്രണ്ട് രണ്ടു ദിവസം SMS അയച്ചില്ലെങ്കിൽ വേറെ ഒരുത്തനോട് പോയെന്ന് പേടിക്കുന്നവനാ. പക്ഷെ ഞാനും സ്വാതി അങ്ങനെ അല്ലടാ. അവക്ക് എന്നെ ഇഷ്ടമെന്ന് എനിക്കറിയാം, എനിക്കവളെ ഇഷ്ടമെന്നും അവക്കറിയാം. ഞാനായിട്ട് അവളോട് പറയണമെന്ന് അവക്കിഷ്ടം. ആ ഒരു സന്തോഷം തന്നെ വേറെയാടാ. ചേച്ചി, ചേട്ടൻ ഇരിക്കുന്ന മൂഡില് ഇപ്പൊ അവനെ കൊണ്ട് ഡ്യുവറ്റ് ഒന്നും പാടാൻ പറ്റില്ല, അതുകൊണ്ട് ചേച്ചി തന്നെ പഠിക്കും, ഞാൻ പോവാ. ഹലോ സ്വാതി. ആ സർ, പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വേഗം വരണം. 15 മിനിറ്റ്. ഓക്കേ സർ, ബൈ. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട്സിനോട് ഇരിക്കുന്നത്, നമുക്ക് ഒറ്റയ്ക്ക് പോവാം. എന്റെ ബോസ് ഫോൺ ചെയ്ത് എന്നെ ഒന്ന് ഉടനെ വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടു വന്നത്. അതെ, നിനക്കെന്താ വട്ടുണ്ടോ? ഞങ്ങളെല്ലാം ഇവിടെ ഇല്ലേ, നീ എന്തിനെ തഞ്ചു പോയ? തെറ്റായി പോയി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവരെന്നെ ഫോളോ ചെയ്യുന്നു. നീ ഒന്നും കൂടെ ടെൻഷൻ അടിക്കണ്ട, ഏത് ഏരിയയിലെ നീ പോ? എഞ്ചിൻ റോഡിലാ പോകുന്നത്. അവിടുത്തെ പെട്രോൾ പമ്പ് ക്രോസ്, നിനക്ക് എന്താ കാണാൻ പറ്റുന്നത്? അത് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ലെഫ്റ്റിൽ കട്ട് ചെയ്യും. മോളെ, അതിനെ വഴിയില്ല. അവന്മാരെല്ലാം തടിയന്മാരാ, കുറച്ചു നേരം ഓടിക്കഴിയുമ്പോ അവന്മാരെ ടയർഡായി നിന്നോളും. ഇത് ഏതാടാ സ്ഥലം? നാല് സൈഡിലേക്ക് റോഡ് ഉണ്ടല്ലോ. ഏ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോ, നിങ്ങൾ രണ്ടുപേരും ആ സൈഡിൽ നോക്ക്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ പെണ്ണ് വന്നാ ഞാൻ പിടിച്ചു വെക്കാ. വടാ പ്ലീസ് ചേട്ടാ, ആ ജോലി ഞാൻ ചെയ്തോട്ടെ, പ്ലീസ്. എന്റെ ദൈവമേ, ഞാനും വരാം. വാടാ, ഓ, ഏതെങ്കിലും ചെറിയ വഴിയിലേക്ക് പോ. വേഗം പോടോ. അവിടെ ഒന്നും ഡെഡ് ഉണ്ടല്ല, എല്ലാം ചെറിയ ചെറിയ വഴികളാ, നീ പൊക്കോ. സാർ, നമ്മൾ അവരെ ചേസ് ചെയ്യാം, പക്ഷെ അവൻ പാട്ട് കിട്ടണ്ട പോകുന്ന, നിങ്ങൾ കണ്ടോ? ഇതിനൊരു കേസ് ചാർജ് ചെയ്താലോ? കേസോ? ആയിക്കോട്ടെ സാറ്, അവന് ഇടിക്കാൻ പറയുന്ന കേസ് ഇടണം. അത്ര ഓടിക്കടോ, വേഗം ഓടിക്കാൻ. എവിടെ പോയി എന്നറിയില്ല, വേഗം വാടാ. ഞാൻ പറഞ്ഞ പോലെ നീ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? എവിടെയാ നീ ഇപ്പോ? വേഗം നോക്കി പറ. അമ്പലം കഴിഞ്ഞ ഒരു ചെറിയ വഴിയുണ്ട്, അതിലേക്ക് പോ നീ. എടാ, കുടിക്കാൻ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ടുണ്ടോ? നമ്മളിപ്പോ ടൂറിന് വന്നിരിക്കല്ലേ, ഒന്ന് വന്നേടാ. ഈ ചുണ്ടലിയുടെ തലയ്ക്കുള്ളിൽ ഇത്രയും ബുദ്ധിയോ? നമ്മളിട്ട് ഓടിച്ച് വലയ്ക്കുകയാണല്ലോ. അവന്മാരെല്ലാം പോയില്ലേ, പേടിച്ചു കഴിഞ്ഞാൽ നീ അകപ്പെടും. ഞാൻ പറഞ്ഞ വഴിയിലേക്ക് വാ. എടോ, അവൻ ലെഫ്റ്റിലാണ് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്, നമ്മളെ പൊട്ടനാക്കുക. നീ റൈറ്റിലോട്ട് തരി. എന്തുവാ നോക്കുന്നത്? അവനെ പേടിക്കണ്ട, എന്നെ നോക്കിക്കൊണ്ടിരുന്നു. വണ്ടി എടുക്കടോ. ആരുടെ കയ്യിൽ കിട്ടിയാലും അവളെ അവസാനിപ്പിച്ചേക്കടാ. അയ്യോ, ഞാൻ കുടിക്കണ, ഒന്ന് പുറത്തേക്ക് വാടാ. എവിടെയാടാ നിങ്ങൾ? ജസ്റ്റ് മിസ്സായി സാർ, പിടിക്കാൻ സാർ. അവരിപ്പോ അവളുടെ കൂടെയാണ് പോകുന്നത്. നിങ്ങൾ ആരുടെ പുറകെ പോയിന്നാ? നോക്കട പോയിട്ട്. ഏയ്, വണ്ടി എടുക്കടാ, വേഗം 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 വേഗം. അയ്യോ, അണ്ണന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അവരെ എവിടെ കിട്ടിയാലും ഇടിച്ച് തെറിപ്പിക്കടാ. എന്തുവാണോ വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങി പോടാ. ഇടിക്കടാ അവനെ വിടാതെ.
എവിടെ പോയതാ? സോ സ്വീറ്റ്. എവിടെ പോയതാന്നാ ചോദിച്ചത്? എന്താ നടക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയടാ. അല്ലെങ്കിൽ തന്നെ കൂട്ടുകാർ ആരും ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോഴാണെങ്കിൽ ടെറസിന്റെ പുറത്ത് പോയിരുന്ന് സംസാരിക്കാതെ. എന്താണ് ഇതൊക്കെ? അടിക്കാൻ പറഞ്ഞിട്ട് അടി വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഇനി മൂന്ന് പേരുണ്ടായിരുന്നല്ലോ, അവന്മാര് തീർന്നോടാ. നിങ്ങൾക്കും കൂടെ പോകാറില്ല അവരുടെ കൂടെ. ഒരു പെങ്കൊച്ചിനെ പൊക്കാനാണോ ഇത്ര വലിയ പാട്? നിങ്ങൾക്കൊക്കെ ഞാൻ എന്ത് കുറവ് വരുത്തിട്ടുണ്ട്? ഇവരൊക്കെ രക്ഷപ്പെടുമോ അതോ രക്ഷപ്പെടില്ലേ? ഇവരെയൊക്കെ ജോലിക്ക് വെക്കണോ അതോ വേണ്ട? സിവിയർ ഇഞ്ചുറി ആണ്. ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 3 മാസം റെസ്റ്റ് എടുത്താൽ ശരിയാവും. മൂന്ന് മാസം ഒന്നും കാത്തിരിക്കണ്ട. വല്ല ഇഞ്ചക്ഷനും ചെയ്ത് 3 മിനിറ്റ് കൊണ്ട് പണി തീർക്കാൻ നോക്ക്. ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയാ വലിയ പോലീസുകാരൻ? അവിടെയുണ്ട്. ഇതെന്താടാ കാലിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്? അപ്പൊ കാല് മാത്രമാണോ പോയത്? അതെന്താ ജീവൻ പോവരുത്? ഇവിടെ കിടത്താതെ വല്ല മോർച്ചറിലും കൊണ്ട് കിടത്താരുന്നില്ല ഇവര്. എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോരുത്. രക്ഷപ്പെടുന്ന ഡോക്ടർ പറയും, പക്ഷെ അതൊന്നും വിശ്വസിക്കണ്ട. പോയി ചാകടാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സമയമില്ല. അത് കാരണം അഡ്വാൻസ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇലക്ഷൻ ടൈമും മാത്രമല്ല ആശുപത്രിയോ? ആരെങ്കിലും ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിടുന്ന നേതാവേ. എന്തൊക്കെ ഒരു വർത്താനായിരുന്നു ആ ഇൻസ്പെക്ടർ ആരെയും ചാക്കും. നേതാവൊന്ന് മന്ത്രിയാകട്ടെ, അപ്പൊ കണ്ടോളാ. നേതാവേ, എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? ഇതൊന്നും അല്ലാത്തൊരു കാര്യമാ. നമ്മളാണ് അവൻ്റെ അടുത്ത് മത്സരിക്കാൻ പോയിട്ട് അവനെ വലുതാക്കിയത്. നമ്മളുടെ ഇലക്ഷനിങ് അടുത്തു, പാർട്ടി പ്രവർത്തനമുണ്ട്, ജാഥയുണ്ട്, മീറ്റിംഗ് ഉണ്ട്. ഈ സമയത്ത് എന്തിനാ അവനെ കുറിച്ച് ഓർക്കുന്നത്? മോർണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നോക്കിക്കോളും. അതുമല്ലെങ്കിൽ ഈ ഇലക്ഷൻ ഒന്ന് തീർന്നോട്ടെ, ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലും. നീ ചെന്ന് ഇലക്ഷന്റെ ജോലികളൊക്കെ തീർക്കാൻ നോക്ക്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ എത്തിക്കോളാം. എന്താടാ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെന്നല്ലേ ചോദിച്ചു? നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവളെ ബൈക്ക് കയറ്റിയത്. അതേ എനിക്ക് അവസാനത്തെ പ്രാവശ്യമായിട്ട് തോന്നിയത്. എന്നോട് ചെയ്ത് തെറ്റിനയാളെ മാപ്പ് ചോദിക്കണമെന്ന് മാത്രം എന്റെ ഉദ്ദേശം, വേറെ ഒന്നും വേണ്ട എനിക്ക്. പക്ഷെ അതിന് അയാൾ എന്നെ കൊല്ലാൻ വരെ തയ്യാറായിരിക്കുക. സ്വാതിയെ പോലും കൊല്ലാൻ അയാൾ ആളെ അയച്ചിരിക്കുക. പിന്നല്ലാതെ നീ ചെയ്തു വെച്ചാൽ അവര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യ? എന്താ മക്കളെ, നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പേടി കുടുങ്ങിയിരിക്കുന്നു. ആദ്യം കുറെ റൗഡികൾ അയച്ചു, കാര്യം നടന്നില്ലെന്ന് കണ്ടപ്പോ പോലീസിന് അയച്ചു, ഇപ്പൊ നിങ്ങളെ അയച്ചിരിക്കണം. വന്ന കാര്യം അവർക്കറിയില്ല. അയാൾക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാ. അതിന്റെ കാരണം ഈ പോലീസും ഗുണ്ടയൊക്കെ. അവൻ ആരാണ്, എന്താണെന്നൊക്കെ നിനക്ക് അറിയാം? അയാളുടെ കയ്യിൽ 146 വൈൻഷോപ്പ് ഉണ്ടായിരുന്നു. വൈൻഷോപ്പ് എല്ലാം ഗണ്ണിന് താസ്മാക്കായിട്ട് മാറ്റിയപ്പോ അവൻ സ്കൂളും കോളേജും ഒരു ബിസിനസ് ആയിട്ട് മാറ്റി. അയാളുടെ കയ്യിൽ 5 കോളേജും 2 സ്കൂളും ഉണ്ട്. അതില് ഒരു കോളേജ് മാത്രം മോന്റെ പേരില്, മറ്റതെല്ലാം ബിനാമികള്. അതില് ഞങ്ങളുടെ കോളേജ് ഒന്നാ. ആ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്ന് വരുന്ന പൈസയൊക്കെ വിട്ടേ. അത് ഈ നാട്ടുകാർക്കെല്ലാം അറിയുന്നുള്ളതാ. പക്ഷേ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമുണ്ട്, എല്ലാ കോളേജിലും ഇല്ലാത്ത കോഴ്സുകൾക്ക് 10,000 ഫോം വീതം അയാൾ എല്ലാ കൊല്ലവും വിറ്റിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരെ പറ്റി അറിയാലോ, കണ്ണടിച്ച് അത് എന്താ കാര്യമെന്ന് പോലും നോക്കാതെ അപ്ലൈ ചെയ്ത കോഴ്സ് കിട്ടില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് സീറ്റ് കിട്ടുകയാണെന്ന് വിചാരിക്കും. ഒരു ഫോമിൻ്റെ വില 800 രൂപയാണ്. ഈ ഡീറ്റെയിൽസൊക്കെ എനിക്കും അറിയാം ബോസ്, പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യാ? നിന്നെ കൊല്ലാനവൻ തീരുമാനിച്ചു. ഞാനാണ് ഇലക്ഷൻ തീരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഈ ഗ്യാപ്പ് നീ നല്ലോണം യൂസ് ചെയ്തോ, ഇല്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും നശിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? അയാളുടെ കൂടെ ഉള്ളപ്പോൾ അയാൾ പറയുന്നതല്ല എന്റെ അടുത്ത് ഒന്ന് പറയും, എന്നിട്ട് ഇവിടുന്ന് അവിടെ പോയി ഞാൻ പറയുന്ന കാര്യങ്ങളും പറയില്ലാന്ന് എന്ത് ദൃശ്യം? പ്ലീസ്, നീ മസല പിടിച്ച് സംസാരിച്ചപ്പോഴേ മനസ്സിലായി നിന്റെ കയ്യിൽ വേറെ പ്ലാൻ ഒന്നും ഇല്ലെന്ന്. വലിയ പ്ലാനോടുകൂടി വന്നതല്ലേ ചോദിക്കണ നീ? പ്ലാനോ? പ്ലാനൊക്കെ ഇടാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ മക്കളെ? അപ്പൊ താനും മസല പിടിച്ച് സംസാരിക്കണോ? ഇത്രയും കാലത്ത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ലൊരു പേര് മാത്രമേ എനിക്കുള്ളൂ. പാർട്ടിയിൽ എനിക്കൊരു സീറ്റ് ചോദിച്ചാൽ കാശ് വേണോ അത്ര. പക്ഷെ അങ്ങനെ പോലെയുള്ളവരുടെ അടുത്ത് കാശുമുണ്ട്, പിന്നെ അധികാരവും വരാൻ പോകുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നാന്ന് കരുതണ്ട, ഇതിലെന്റെ സ്വാർത്ഥതയും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ഇപ്പോഴെനിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. മച്ചു, ഇയാൾ പറയുന്നത് ശരിയാ. ഇയാൾ ഞങ്ങളുടെ ഏരിയയിലുള്ളതാ. പറന്താമപ്പുറം നിങ്ങളുടെ ഏരിയ ആണോ? അതെ മോനെ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. നമസ്കാരം നേതാവേ. നമസ്കാരം. എപ്പോ എത്തി? എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നു നേതാവേ. മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
എന്റെ വാർഡില്ല. ഇപ്പൊ തന്നെ സമയത്ത് ബില്ലൊക്കെ ശരിക്കിട്ടോ. അതിനൊന്നും 5 പൈസയുടെ ചെലവില്ലെന്നേ. എന്റെ അമ്മ ഞാൻ നോക്കിക്കോളാം നേതാവേ. എന്നാ നീ ചെല്ലു, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. എന്താ ഡാനി അണ്ണാ ചായ എടുക്ക്. എന്തു വാടേ താടിയൊക്കെ വെച്ചിട്ട്? ഞാൻ അറിയാതെ ശബരിമലക്ക് മാലിട്ടോ? ഒന്ന് പോടാ നീ വെറുതെ. മച്ചു ആണെങ്കി ഫീലിംഗ്സിലാ, നാളെ വേണമെങ്കിൽ പഠിക്കാ. എന്താ മതിയോ? എന്നാ മച്ചു? എന്തായാലും ഇത് തന്നെ ശരിയായ സ്ഥലം. പക്ഷെ അയാൾക്ക് ഇത് കുറച്ച് അധികം ഇന്ന് വെറുതെ വെള്ളം കാണിക്കുള്ളൂ. സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിയ ഡമ്മിക്ക് പണി കിട്ടും, അതുകൊണ്ടാണ് ഈ ഏർപ്പെടുക്ക. ഇത് നോക്കണം മച്ചു, ആ മുഖത്ത് രാജകല വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ തലയിൽ ഒരു കിരീടം മാത്രം മതി രാജാവ് തന്നെ. മച്ചു നാളെ നമ്മൾ ഉള്ളി കയറി അടിച്ച് പൊളിക്കണം. എടാ അതൊന്നും വേണ്ടടാ, നമുക്കത് വേറെ വല്ലതും പ്ലാൻ ചെയ്യാം. അണ്ണാ നാളെ നിങ്ങളുടെ ആളുകളെ ആവശ്യം വരും. എന്താടാ മച്ചു, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. എടാ ഞാൻ ജയിക്കുമ്പോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് ആരെയും നഷ്ടപ്പെടാൻ പാടില്ല, അതാണ് വിജയം. ഈ ഏരിയയിലെ ആൾക്കാരെ വെച്ച് നമുക്ക് നോക്കാം. ഇത് കെ ജി ഉണ്ടല്ലോ. ഹലോ ബ്രദർ, ഇവിടെ എവിടെയോ നാടകക്കാരുടെ കളിയുണ്ടെന്ന് കേട്ടു, എവിടാ നടക്കുന്നത്? അത് ഇവിടെ അല്ല. തുമ്പമാറ്റി മുക്കുത്തി കല്ലാക്കി തന്നീടാ കാലം പോലം പോലെ കടക്കം കാലാകാലം ഞാൻ കൂട്ടായി പോരാ കഞ്ഞിക്കൊപ്പം ഉപ്പെന്ന പോലെ ജന്മം രുചിയേറു നെഞ്ചിലേക്ക് കപ്പലോട്ടി വിഞ്ഞുമാൻ പൊന്നെ തമ്പുരാട്ടി ഇൻപമേറ്റി തുമ്പമാറ്റി കൂടെ ചെമ്പരുത്തി പെണ്ണ് എൻ ചെമ്പരുത്ത് കണ്ണിൽ ചെമ്പുരുത്തി പാറാത്ത തങ്കമാണെന്ന് ചെമ്പിലയിൽ വീഴും നല്ല ചെലഴുന്ന മഞ്ഞ് അവൾ ജനത്തണ്ണൻ പോലുള്ള ചുറ്റി വിരിഞ്ഞ് ചെമ്പരുത്തി പെണ്ണ് എൻ ചെമ്പരുത്ത് കണ്ണിൽ ചെമ്പുരുത്തി പാറാത്ത തങ്കമാണെന്ന് ചെമ്പിലയിൽ വീഴും നല്ല ചെലഴുന്ന മഞ്ഞ് അവൾ ജനത്തണ്ണൻ പോലുള്ള ചുറ്റി വിരിഞ്ഞ് അറിയില്ല.
എടാ മച്ചു അത് നോക്ക. എടാ നിന്നോട് ആരാ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് ആലോചിക്കാൻ പറഞ്ഞു? ഏ മുറുക്ക് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് കുപ്പി മേടിച്ച് വന്നിരിക്കുന്നോ? ഏ സത്യം പറഞ്ഞാ എനിക്ക് ആകെ പേടിയാവുന്നു. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? അതെ, നീ പുറത്തു നിന്ന് കണ്ടാ മാത്രം മതി, ഒന്നിലും ഇടപെടേണ്ട ഒരു ആവശ്യം. ഒളിച്ചു നിന്നാ മാത്രം അയാൾ എന്നെ വെറുതെ വിടോ? എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമസ്കാരം ബ്രദർ. ആ നമസ്കാരം ഉണ്ട്. ഇവിടെ അടുത്ത് എവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടല്ലോ. അത് അവിടെ ചിക്കനോ മട്ടനോ? വന്നേ. ഏയ് വിടറ, ബിരിയാണി അല്ല ഞാൻ കാണിച്ചിരിക്കാ. അല്ല വിടറ, പ്രശ്നം ഉണ്ടാക്കാൻ ആളില്ലെന്നല്ലേ പറഞ്ഞ? ആളെത്തിന്ന് തോന്നുന്നു. വാ. സമയം ഒരുപാടായി, നേതാവ് ഇതുവരെ വന്നില്ലല്ലോ. അറിയില്ല ചേച്ചി. ചേട്ടാ പടക്കം എന്താ ചേട്ടാ? ഒന്ന് പോടാ, നേതാവ് വരാനുള്ള സമയമായി. പോയേ പോയേ. ഇതെന്താ നമ്മുടെ ആൾക്കാരാണല്ലോ. എന്താന്ന് പോയി നോക്കി. എടാ എന്താ നിങ്ങളുടെ പ്രശ്നം? ചേട്ടാ നേതാവിന് ഞങ്ങൾക്കൊന്ന് കാണണം. നേതാവ് വന്ന് കൊടികയറ്റിയാൽ ഈ ഏരിയയിലെ വോട്ട് മുഴുവൻ നേതാവിന് കിട്ടും. എന്താ അവിടെ അവരെന്താ പറയുന്നത്? നമ്മള് ജയിച്ചു നേതാവേ, ജയിച്ചു. തെളിച്ചു പറയടാ നേതാവേ. നിങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ പുറത്തു പോയപ്പോ അവരും പുറത്തു പോയി. നേതാവേ ഒരേ ഒരു കൊടി കേറ്റിയ 40,000 വോട്ട് നമുക്ക്. ഒന്നും ആലോചിക്കണ്ട, നേരെ പോയി കൊടി കേറ്റിക്കോളൂ. ഈ അനുയായികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പോയി കൊടി കേറ്റിക്കോളൂ, ഞാൻ പോയി മീഡിയനെ വിളിച്ചിട്ട് വരാം. നമ്മുടെ നേതാവ് വേറെ എവിടെയെങ്കിലും പോയി നിന്നൂടെ? ഇതെന്താണ്, ഫീൽഡിംഗ് ആണോ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി നിൽക്കാൻ? ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും പണി കിട്ടിയാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സംസാരിച്ച് നിൽക്കാതെ ഭക്ഷണം വിളമ്പാൻ നോക്ക്. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതിലെ കൂടിയാണോ വരുന്നത്? ആ കഴിച്ചോളൂ കഴിച്ചോളൂ. ഇതൊക്കെ ഒരു ആണാണ് അത്ര. വേഗം പാടോ, നേതാവ് വരുന്നവരെ നമുക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഞങ്ങൾ ആടണം, ഇല വെച്ചിട്ട് വെറുതെ വാ വാ. ഇല വെച്ചിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണം? ചോറ് വിളമ്പണോ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഹലോ ചേട്ടാ, നേതാവ് ഇറങ്ങിയോ? ഇവിടെ ലേറ്റ് ആവുന്നുണ്ട്. പിള്ളേര് നല്ലോണം തന്നെ ചെയ്യുന്നു, അങ്ങേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നു. ശരിയേട്ടാ. എന്താടോ നേതാവ് ഇറങ്ങിയോ വീട്ടിൽ നിന്ന്? ഇറങ്ങി, പക്ഷേ പേഴ്സണൽ ആയിട്ട് എന്തോ കാര്യമുണ്ടെന്ന്. ആരോടും വെയിറ്റ് ചെയ്യണ്ട, കഴിച്ചു തുടങ്ങിക്കോളം പറഞ്ഞു. നേതാവ് തന്നെ പറഞ്ഞില്ലേ പിന്നെ എന്താ? ഇനി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് സുഖം പറയാം. പിന്നെ മാറ്റി വെക്കാൻ പോവാ, താൻ ആ ചോറ് ഉളപ്പിച്ചു. ശരി മോനെ, വേഗം ചെല്ലോ. നേതാവ് തന്നെയോടോ പറഞ്ഞത്? ആരും വെയിറ്റ് ചെയ്യണ്ട തുടങ്ങിക്കൊന്ന്. സാമ്പാർ സാമ്പാർ കൊണ്ടു വാ. സാമ്പാർ ഒഴിക്കാൻ അല്ലെങ്കിൽ അവന്റെ അടികൊള്ളൂ. കറി ചോദിച്ചല്ലേ കൊടുക്കണോ? ഈ സാമ്പാറിന് ലെഗ് പീസ് ഇല്ലല്ലോ. അല്ല നേതാവേ, എവിടെ എവിടെ പോസ്റ്ററും കാണുന്നില്ല, മാലയും കാണുന്നില്ല, ആൾക്കാരെയും കാണുന്നില്ല. നമസ്കാരം നേതാവേ. ആരാടാ ഇത് ഗച്ചിലെടുക്കാൻ വന്ന ഭ്രാന്ത്? എന്താണോ അത്? നിങ്ങളല്ലേ പറഞ്ഞ ഞാൻ വന്നു കഴിഞ്ഞാലേ വിളമ്പാൻ തുടങ്ങുള്ളൂ എന്ന്. ഇവിടെ എല്ലാവരും വെട്ടി വിഴുങ്ങി തുടങ്ങിയല്ലോ. അതെ നേതാവേ, ചവറ്റുകൂട്ടയിലെ നായ്ക്കളും എച്ചിൽ ചോറിന് തല്ലുകൂടുന്ന പോലല്ലേ തല്ലുകൂടുന്നത്? ഇവരുടെ കൂടെ നിങ്ങൾ കഴിക്കാൻ പോകുന്നത്? എല്ലാരും നിർത്തു നിർത്തു, ആരും കഴിക്കണ്ട, വേം വാ. എന്താടാ പ്രശ്നം, എന്താ വിളിച്ചത്? മച്ചു ഇയാൾ എന്നെ ആ നമ്മളെ എച്ചിൽ ചോറ് തിന്നുന്ന പറഞ്ഞടാ. ഞങ്ങള് പറഞ്ഞ വോട്ട് പിടിച്ചോണ്ടാടാ നീ ഒക്കെ മിനിസ്റ്റർ ആയത്? വെറുതെ ഒന്നല്ല വോട്ട് ചെയ്തത്, ബിരിയാണി വോട്ടർ വാങ്ങിയതാണ്. ഞാൻ എന്തിനാടോ തന്നത്? അല്ല നിങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുന്നേ തുടങ്ങുന്നില്ലേ? അല്ല
മര്യാദക്ക് വോട്ട് ചെയ്യാൻ അറിയാത്ത നീയൊക്കെ ആണോ ആ ചോദ്യം ചോദിക്കുന്നത്? ഇവനെ അങ്ങോട്ട് മാറ്റി നിർത്തടാ, ഇവന്റെ വോട്ട് നമുക്ക് തന്നെ ചെയ്യാം. പിന്നെന്തിനാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്നത്? എടാ, നീ ഒരു മുൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത്? നമസ്കാരം മന്ത്രി സാർ. എന്താടാ നീ ആരോട് സംസാരിക്കുന്നത് നിനക്കറിയോ? ആരും വെറുതെ അടിയുണ്ടാക്കുന്നു. വേറെ ഒരു മൂന്ന് അക്ഷരേ ഉള്ളൂ, പക്ഷെ അത് എവിടെ കൊണ്ട് നിർത്തിയെന്ന് കണ്ടോ നിന്നെ. എല്ലാവരുടെ കൂടെയും ഒന്നിച്ചു കഴിക്കാൻ വന്ന അങ്കനൻ ആഭാസ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ ഉള്ളവരോടൊപ്പം വഴക്കുണ്ടായി. അദ്ദേഹം മദ്യപിച്ചിരുന്നോ എന്ന സംശയം ഇവിടെ ഉള്ളവർക്കിടയിൽ ഉണ്ടായി. വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ വലിയൊരു നാളെ. തനിക്കൊക്കെ അല്പമെങ്കിലും ബോധമുണ്ടോടോ? അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്റെ തുണി ഒരുത്തനു ഉരിഞ്ഞപ്പോ നീയൊക്കെ നോക്കി നിൽക്കുമായിരുന്നല്ലോടാ. എന്നിട്ട് അവനിപ്പൊ കൈലിയും കൊണ്ട് വന്നിരിക്കുന്നു. എന്തിനാടോ അത്? വീട്ടിലിരിക്കുമ്പോ കയ്യിൽ കൊടുത്തിട്ട് എന്താണോ കാര്യം? എന്താടാ ഇതൊക്കെ? ദിവസങ്ങൾ ചെല്ലുംതോറും പ്രശ്നം തീരുമെന്ന് കരുതിയ പ്രശ്നം വലുതായിക്കൊണ്ടേ പോവുകയാണല്ലോ. ഇതൊക്കെ തീർച്ചയായിട്ടും ചെയ്യണോ? ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ എതിരാളിയാ തീരുമാനിക്കേണ്ടത്. ആ, നമസ്കാരം. വെറുതെ ഇരുന്നൂടെ. ഞാൻ എന്നാ ചെയ്തെന്നോ? എന്ത് ചെയ്തു എന്നോ? താൻ ചെയ്തതിന്റെ ഗുണം കൊണ്ട് ടിവിയിലും പേപ്പറിലൊക്കെ ആൾക്കാർ തന്നെ ഇട്ട് നാറ്റിക്കുന്നുണ്ടല്ലോ. ഇതാ നോക്ക്, അങ്ങോട്ട് നോക്കടോ. മദ്യം കഴിക്കാനുള്ളതാണോ? വേണ്ടാ, ഇതൊക്കെ നമ്മൾ ആരോട് പോയി പറയാനാ? വെള്ളം അടിച്ചിട്ടില്ലെന്ന് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച ഒരു പ്രശ്നം നടന്നതല്ലേ, അതിൽ തന്റെ പേര് പുറത്തു വരാതെ എങ്ങനെയോ അത് മൂടി മറച്ചു വെച്ചു. ഇപ്പൊ നേരിട്ട് പോയി മുഖം കാണിച്ചുകൊണ്ട് വന്നിരിക്കുകയല്ലേ? വിട്ടുകളാ, ഇതൊന്നും ആദ്യത്തെ കാര്യമല്ല. ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ആയിരം പ്രാവശ്യം സംഭവിച്ച പ്രശ്നം പിന്നെ എപ്പോഴും ആയിരുന്നെങ്കിൽ സഹിക്കാം. ഇലക്ഷന്റെ സമയത്ത് നടന്ന ആരെങ്കിലും വോട്ട് ചെയ്യോടും. താൻ എങ്ങനെയെങ്കിലും ജയിച്ച് പണ്ടാരടങ്ങി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എതിർ പാർട്ടിക്കാരുടെ ചതി ഉൾപാർട്ടിക്കാർ കാലുവാരി എന്നൊക്കെ പറയായിരുന്നു. രണ്ടു ദിവസം മുൻപല്ലോടോ താൻ പോലീസിനെ റൌഡികളെയും വെച്ച് നാടകം ആടിയത്. പോലീസ് അവിടെ എങ്ങനെ വന്നു, റൌഡീസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ച് എല്ലാവരും എന്നെ നാറ്റിക്കുക. അടുത്ത് എന്ത് പ്രശ്നമാണോ തലയെ കെട്ടി വെക്കാൻ പോകുന്നത്? താനൊന്ന് ശരിയാവൂല, താൻ ഇലക്ഷൻ നിന്ന് പിൻവാങ്ങിക്കോ. ചെറിയ കാര്യത്തിന് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത് നിസ്സാര കാര്യം. ജനങ്ങൾക്ക് ഏത് അവസാനം നടക്കുന്നോ അതേ മനസ്സിൽ നിൽക്കൂ. അറിയോ ഈ റോഡ് ഇടുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ അതിനുവേണ്ടിയാ, മനസ്സിലായോ? എന്റെ പേര് എവിടെ പോയാ അത് ഞാൻ തിരിച്ചു പിടിക്കും. താൻ പിടിക്കുന്നതിന്റെ ഉള്ളിൽ ഇലക്ഷൻ അങ്ങ് തീരും, പിന്നെ തന്റെ പേര് വടവിട്ട് പിടിച്ചാലും കിട്ടൂല. ഇന്ന് ഒരു ദിവസം തനിക്ക് സമയം തരുന്നു. ഏതെല്ലാം പത്രവാർത്ത തന്നെ മോശമാക്കിയോ ആ പത്രങ്ങളെല്ലാം നാളെ തന്നെ പുകഴ്ത്തണം. ഇത് താൻ ചെയ്തില്ലെങ്കിൽ നാളെ ഞാനൊരു പ്രസ്താവന ഇറക്കും, പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാൽ തന്റെ പാർട്ടി അംഗത്വം റദ്ദാക്കിയിരിക്കുന്നുവെന്ന്. തനിക്ക് എന്താണോ ഇത്ര വലിയ പ്രശ്നം, തനിക്ക് മാത്രം പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ. അത് വേറൊന്നുമല്ല, ഇതൊക്കെ ഒരു കോളേജ് കുമാരൻ ചെയ്യുന്ന പണിയാ. ഒന്ന് പോടോ, തനിക്ക് കാരണം പറയാൻ വേറൊന്നും കിട്ടിയില്ലേ? വലിയ വലിയ ആളുകൾ പോലും തന്നെ കാണുമ്പോൾ ഒതുങ്ങിപ്പോകുന്നു. പിന്നെയാണ് സ്കൂൾ പയ്യൻ കോളേജ് പയ്യൻ എന്നൊക്കെ പറഞ്ഞ്. അതിരിക്കട്ടെ, മീഡിയ എങ്ങനെ അവിടെ എത്തി? സാർ കൊടി ഉയർത്തുന്നു കാണിക്കാൻ അവരെ വിളിച്ചത്, പക്ഷെ സാറിന്റെ മുണ്ടൂരുന്ന കാഴ്ച അവരെ പിടിച്ചു. ഇതുവരെ നടന്നൊക്കെ പോട്ടെ, എനിക്ക് ഒരു ദിവസം സമയം തന്നിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം ശരിയായിക്കോ. വേണ്ട, അത് താൻ തന്നെ എടുത്തു. ശരി എന്നാ, വേണ്ടതുപോലെ ചെയ്യ്. അപ്പൊ ഞാൻ വരട്ടെ. ആ പോ. നേതാവേ, നേതാവിന് ഈ കരിമ്പൂച്ചകളുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണെങ്കിൽ എന്താ മച്ചി? എന്റെ സമയം അയാള് കുറിക്കേണ്ട അവസ്ഥയായി എനിക്ക്. ഒഴിക്കടാ. ശരി നേതാവേ. ഞാൻ ഇനിയും പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവനക്കൊക്കെ സിഎം ആവാൻ പറ്റുമോ? അയ്യോ, നേതാവിന്റെ മോൻ വന്നില്ല, എടുക്കടാ. ഇതിനിടയ്ക്ക് ഇവനെവിടുന്നാ വന്നത്? എന്റെ അമ്മച്ചി, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഒരടിയിൽ തീർക്കേണ്ടവനെ വെറുതെ വിട്ടു അല്ലേ? താനൊക്കെ ഒരു രാഷ്ട്രീയക്കാരനാണോ? ഇലക്ഷൻ വരുന്നു, അത് വരുന്നു എന്നൊക്കെ പറഞ്ഞ ഹണിമൂണ് അയച്ചു അല്ലേ? ഇപ്പൊ എല്ലാവരും കയറി നിരങ്ങിയപ്പോ മനസ്സിലായല്ലോ. അവൻ പൊട്ടനാണെന്ന് വിചാരിച്ചത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എനിക്കറിയാവോ? ഇനിയും എന്നെ കള്ളവണ്ടി കേട്ടിക്കുന്നല്ലോ തോന്ന്. എല്ലാം പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്നും വെച്ചാൽ അവൻ ചെയ്തത്. എന്താ മോനെ ബുദ്ധി? അതാണോ? എല്ലാം ബുദ്ധിപരമായിട്ട് തന്നെ അവൻ ചെയ്തത്, പക്ഷെ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട്, അത് വെച്ച് ഞാൻ നോക്കിക്കോളാം.
നീയാണ് ഇപ്പൊ അവന് ഫോൺ ചെയ്തത്. ആ ഞാൻ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിലേ ഇവന് കിട്ടിയത് എനിക്കായിരിക്കും കിട്ടുക. ഏത് നേരം നോക്കിയാലും മൊബൈൽ, അമ്മ ആ മൊബൈലിനെ പിടിച്ച് കെട്ടിക്കണം നിന്നെ. അച്ഛനെവിടെ? പ്രിന്റ് ഔട്ടലും കിട്ടിയില്ലേ? അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. അതെ, പിള്ളേരെല്ലാം എവിടെയെങ്കിലും വെള്ളം അടിച്ച് ഔട്ട് ആവാതിരിക്കാൻ നോക്ക്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. ഇതിൽ അവരങ്ങനെ ചെയ്യോടാ. അച്ഛൻ നോക്കുന്നുണ്ട്. ഞാൻ ആരോട് സംസാരിക്കാൻ നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. നീ പൊയ്ക്കോ, ഞാൻ പോട്ടെ, നാളെ രാവിലെ കാണാം. ഹലോ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരാമോ? എന്നാ മച്ചു, നീ ഒന്ന് നോക്കി പറഞ്ഞു കൊടുത്തേ. ഇവിടെ നേരെ പോയി ലെഫ്റ്റ് എടുത്തോ. എന്താടാ, നിന്റെ വീട്ടിലാരോ ബോംബ് വെച്ചെന്ന് കേട്ടല്ലോ. ഞാനാണ് ചെയ്തതെന്ന് വിചാരിക്കണ്ട. താമൂസെ പാർട്ടിക്കും താനാ പാർട്ടിക്കും തമ്മിൽ സംഘർഷം. അതിന് പുറകിൽ തന്നെ നിന്റെ വീടുണ്ടായിരുന്നു കൊണ്ട് നാശനഷ്ടം ഉണ്ടായി. അവിടെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ജീവൻ ആപത്തൊന്നും ഇല്ലല്ലോ. ഞാൻ അറിഞ്ഞു. എടാ, സ്നേഹം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്നറിയോ? ഒരു കുടുംബത്തിന്റെ വില നിനക്ക് എന്താ മനസ്സിലാവും? എന്താടാ കുടുംബം 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 എന്ന് പറഞ്ഞിട്ട് നിന്റെ അപ്പന്റെ റൂമിൽ ഒരു ഡോക്ടർ പോകുന്ന കണ്ടില്ലേ? എന്തിനാടാ ഇങ്ങനെ ഓടുന്നത്? അതൊക്കെ പഴയ സ്റ്റൈലാ. പറഞ്ഞോ, ഞാൻ എങ്ങോട്ടാ വരണെന്ന് പറ. ഏത് സ്ഥലത്ത് നമ്മുടെ തലയെഴുത്ത് കൂട്ടിമുട്ടിയോ ആ സ്ഥലത്തേക്ക് വാടാ. എടാ എടാ, എന്താടാ എന്നെ ഒറ്റയ്ക്ക് അവൻ കോളേജിലേക്ക് വിളിച്ചിരിക്കാ? കോളേജിലേക്കോ? അവിടെ പോയാ എന്ത് സംഭവിക്കുന്ന അറിയോ നിനക്ക്? ഒന്നും അറിയാത്തത് പോലെ. എന്താടാ ഇവൻ പറയുന്നേ? അമ്മയും അച്ഛനും ഒന്ന് നോക്കിക്കൂടാ. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞെന്നു പോലും ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കുക. അച്ഛാ, നിന്റെ ജീവിതത്തിൽ ഞാനെപ്പോഴും ഒരു ബലം തന്നെയായിരിക്കും, അല്ലാതെ ബലഹീനതയായിരിക്കില്ല.
എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ജയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു അച്ഛനെയും അമ്മയും നോക്കുന്നതാണ് ഒരു മകൻ്റെ ഏറ്റവും വലിയ കടമ. എന്താണാവോ ആരെയും നോക്കണേ? കിഷോർ എവിടെ? പേര് പറയുന്നു. ആളാണെന്നൊരു വിചാരമുണ്ട്. അയാളെ വെച്ച് ഞാൻ ആളായി. ഇപ്പൊ ഞാൻ പറയുന്നതാണ് അയാൾ കേൾക്കുന്നത്. ഇന്ന് അങ്ങനെ എടുത്ത് ഓരോ എല്ലും കഷ്ണം കഷ്ണമാക്കണോടാ. എല്ലാത്തിനും ഞാൻ നിന്നോടൊന്നും സോറി പറഞ്ഞില്ലടാ. ഭാര്യയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അടിക്കുമ്പോ എന്റെ അച്ഛനെ ആളുകളുടെ മുൻപിൽ വെച്ച് നീ മുണ്ടുരിയും. ഇതൊക്കെ മറന്നിട്ട് അല്ലേ കുടുംബത്തിനെ മുഴുവൻ കൊല്ലണമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ രക്ഷപ്പെട്ടു. അടുത്ത് നിന്റെ അച്ഛനാടാ, ഇല്ലെങ്കിൽ അയാൾ പേപ്പർ കൊണ്ട് എവിടെയെങ്കിലും പോയി നിൽക്കും. അതിരിക്കട്ടെ, നിനക്ക് ഒരു കാമുകി ഉണ്ടല്ലോ. ഇവനൊരു അനിയത്തിയും കൂടി ഉണ്ട് ചേട്ടാ. അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വരുമ്പോഴേക്ക് അവനെ തീർക്കരുത്. എന്റെ കൈ കൊണ്ട് വേണം അവനെ കൊല്ലാൻ. എനിക്ക് എന്റെ കുടുംബം വലുത്. എന്റെ കുടുംബം ഇല്ലാതാക്കുമെന്ന് പറയുന്നു. തനിക്ക് വിദ്യാഭ്യാസത്തെ പറ്റി എന്തറിയാം? ഫീസ് കെട്ടാൻ ഓരോരുത്തരും എത്ര കഷ്ടപ്പെടുന്നു നിനക്കറിയാവോ? തനിക്കെന്തറിയാം? തനിക്കെല്ലാം മേടിച്ച് വെക്കാനേ അറിയാവൂ. ആർക്കും എന്ത് തൊഴിലും ചെയ്യാം. പക്ഷെ വിദ്യാഭ്യാസം സർക്കാരിന്റെ കയ്യിൽ വേണം. നിന്നെപ്പോലത്തെ ആൾക്കാരുടെ കയ്യിലുണ്ടായാൽ പഠിക്കുന്ന ഞങ്ങൾക്ക് മര്യാദയില്ല, ആ പഠിപ്പിനും മര്യാദയില്ല. എന്ന് വിദ്യാഭ്യാസം സർക്കാരിന്റെ കയ്യിൽ പോകുന്നോ അന്നേ നാട് നന്നാവൂ. അതുവരെ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടാ. ചെല്ല ചെല്ല, ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോയാലല്ലേ. നീ ഒരിക്കലും നന്നാവില്ലടാ. എന്താടാ ഇത്? എന്താടാ ഇതൊക്കെ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ചാ. എടോ, ഒരു മോനെ നിനക്ക് മര്യാദയ്ക്ക് വളർത്താറത്തില്ലേ, പിന്നെ നീ എങ്ങനെയാടാ കോളേജ് നടത്തുന്നത്? അച്ഛനെന്ന് വെച്ചാൽ മക്കളുടെ ഇൻഷ്യലായിട്ട് ഇരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. മാതൃരാജ്യം, മാതൃഭാഷ എന്ന് എല്ലാം മാതൃമാതൃ ഒന്നുണ്ടായാലും മക്കളുടെ പേരിനോടൊപ്പം ഇൻഷ്യൽ അച്ഛന്റെ പേര് എന്തിനാ വെക്കുന്നറിയാവോ? അവന്റെ തലയിലെഴുത്തായിട്ട് അവന്റെ അച്ഛൻ തന്നെ കാണും. നീ ശരിയല്ല, അതുകൊണ്ടാണ് നിന്റെ മകനും ഇങ്ങനായി പോയത്. നീ ആദ്യം മാറ്, അവനും ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും. വാടാ പോകാം. കിഷോർ!
എനിക്ക് അന്ന് തന്നെ അറിയുന്നു, പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്നൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേക്ക്. ഇത്ര നാള് സംഭവിച്ചാൽ ഇപ്പൊ എന്താ ബാക്കിയുള്ളൂ. എന്നോട് ക്ഷമിക്കൂ സാർ. താങ്ക് യു സാറെ, ഞാൻ പോവുക. എന്താ നോക്കുന്ന? ഇവനെ പോലെയുള്ളവന്റെ മരണമൊക്കെ പുറത്തുനിന്നല്ല, കൂടെ തന്നെയുള്ള ഞങ്ങളെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്നാ. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഇവർ നന്നാവണമെങ്കിൽ കൊച്ചുന്നാളിൽ ഇവന്റെ അപ്പനമ്മയും പറഞ്ഞപ്പോഴേ നന്നാവേണ്ടതാ. ഇവന്മാരൊന്നും ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ പുറകില് 10 പേരയച്ച് നിങ്ങളെ കൊല്ലാൻ നോക്കും. അതുകൊണ്ടാണ് രണ്ടുപേരെയും കൊന്നത്. നമ്മൾ എവിടാ തൂക്കുന്നറിയോ? നമുക്കൊരു പ്രശ്നം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുന്നില്ലേ? അവിടെയാണ്. നിന്റെ സർട്ടിഫിക്കറ്റിൽ ബാഡ് നിട്ടതുകൊണ്ടല്ലേ നിനക്ക് ദേഷ്യം വന്നത്. കോളേജ് നിർവാഹകന്മാരുടെ കയ്യിലുണ്ടായിട്ടും ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ നമ്മൾ എല്ലാവരും ബാഡ് തന്നെയാണ്.